സ്വർഗസ്തപിതാവേ, നല്ല സമയത്തിന് ആ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ, നീ രാത്രികാലം തിരുസന്നിധിയോടെ ഞങ്ങൾ അടുത്തു വരുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവമേ, യാചനയ്ക്ക് മറഞ്ഞിരിക്കാത്ത ദൈവം എന്നടി ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഇന്ന് ഇന്നുവരെയും അടിയങ്ങളെ ക്ഷേമമോടെ പോറ്റി പുലർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി പരിപാലനത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നത്തെ സൂം മീറ്റിംഗിനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഇന്നത്തെ പാട്ട പ്രാർത്ഥന ആരാധന എല്ലാം ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവേ, നീയോട് നിടയാക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടൊന്നോടത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ ഞങ്ങൾക്കല്ലത് കർത്താവേ, ഞങ്ങൾക്കല്ല അവിടുത്തെ നാമമാത്രത്തിനായി പ്രവർത്തിപ്പാനടി ഞങ്ങളെ ഓരോരുത്തരെ അവിടെ നിടയാക്കണം, സഹായിക്കണമേ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നാൽ തിരുവചനം. അടിയങ്ങളെ പഠിപ്പിക്കുന്നല്ല കർത്താവേ, അടിയങ്ങളെ വിവിധ ഭാരങ്ങളെ പ്രയാസങ്ങളെ ദുഃഖങ്ങളെ നിലനിൽപ്പുകളിലൊക്കെ ആയിരിക്കുന്നവരാണ് കർത്താവേ. വിവിധ ഹരിയ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവരെ സ്വാന്തനപ്പെടുത്തണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. കടന്നു വന്ന ഓരോരുത്തരോടും സംസാരിക്കണം, ബലപ്പെടുത്തണമേ. അവർ കടന്നു വന്ന പോലല്ല ഇരട്ടി അനുഗ്രഹങ്ങൾ പ്രാപിച്ചു മടങ്ങിപ്പോവാൻ എന്റെ സ്വർഗം അവിടെ നിടയാക്കണമേ. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വളരെ ആശയോടുകൂടെ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമെന്ന് അടിയങ്ങൾ അറിയുന്ന കർത്താവേ. വിവിധ ഹല്ലേലൂയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ, വിവിധ കാലാവസ്ഥയിലൂടെ, വിവിധമായ ഹല്ലേലൂയ ദുഃഖത്തിലൂടെ, ഭാരത്തിലൂടെ ഒക്കെയും രോഗത്തിലൂടെ ഒക്കെയും കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദൈവം എന്ന അടിയങ്ങളുടെ മധ്യയെ കടന്നു വന്നിരിക്കുക, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് ഹല്ലേലൂയ ഇന്നത്തെ തിരുവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ആത്മാവിൽ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുത്തെ അഭിഷേകം കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന ഓരോരുത്തരുടെയും അടിയങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ദൈവസന്നിധിയോടടുത്തു വരുവാൻ വളരെ സമർപ്പിക്കപ്പെട്ടവരായി ദൈവസന്നിധാനത്തിൽ ദൈവ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയോടൊന്ന് ശുദ്ധീകരിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ ജോൺസൺ പാസ്റ്റർക്കായി കുടുംബത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ദർശന പ്രകാരം പ്രകാരം നിങ്ങൾ ക്രമീകരിക്കാനും അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന മൻകൃപകൾക്കായി സ്തുതിക്കുന്നു. അവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി, പിന്നെ അവരെ ഉപയോഗിക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ഈ ദേശത്തിന്റെ വിളക്കായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുക, സ്തോത്രം. അനേകർക്ക് സത്യ വെളിച്ചത്തെ പകരുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, പിന്നെയും അവരെ കുടുംബമായി സഹായിക്കണം, ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളും ഉണ്ടല്ലോ കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്, അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലെല്ലാം അവിടുന്ന് കൂടെ ഇരിക്കണം, പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കാം. പ്രിയ ജോസഫ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ നീക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, യേശുയെ നീക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ,
നന്ദി കൊണ്ട് മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ നന്ദി കൊണ്ട് മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളിനിക്കി ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളിനിക്കി അന്നു ഞാൻ അന്യനായാനാഥനായി എന്നാലിന്നു ഞാൻ ധന്യനായി നിന്ദാനം ഞാൻ അനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിസ്താനം ഞാൻ അനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല എന്റെ ആത്മാവിനു നിത്യജീവൻ എന്റെ യേശുതാനൊരുക്കിയല്ലോ എന്റെ ആത്മാവിനു നിത്യജീവൻ എന്റെ യേശുതാനൊരുക്കിയല്ലോ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിത്യത ഓർത്തിടുമ്പോൾ നിത്യത ഓർത്തിടുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസ കണ്ണാന കണ്ടിടുന്നു സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസ കണ്ണാന കണ്ടിടുന്നു നിന്ദാനം ഞാൻ അനുഭവിച്ചു സ്നേഹം രുചിച്ചറിഞ്ഞു നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എന്റെ ദൈവമേ എന്നും മതിയായവൻ യേശുവേ എന്റെ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു എന്റെ സർവാന്തരംഗമേ അവൻ വിശ്രാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരം ഒന്നും മറക്കരുത് പ്രൈസ് ദി ലോർഡ് പാടിയതുപോലെ നിൻ ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു ഹല്ലേലൂയ അതെ ഇന്ന് രാത്രിയിൽ നാം ഇരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിമിഷങ്ങളും ഹല്ലേലൂയ അതേ കർത്താവേ നിൻ ദാനം ഞാൻ അനുഭവിച്ചു
നിന്റെ സ്നേഹം ഞാൻ അറിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ആരോഗ്യത്തോടെ ആയുസോടെ ദൈവസ്നേഹിപ്പാൻ കഴിഞ്ഞ പിന്നിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്നേഹത്തിന് പൂർണ്ണത എന്താ കാണിച്ചെന്ന യേശുവിന്റെ മഹാസ്നേഹമാണ് നമ്മെ ഇന്ന് രാത്രി ഇവിടെ ഇരുത്തുവാനിടയായി തുറന്നേ. ഈ മീറ്റിംഗിലേക്ക് കൂട്ടി വരുത്തിയ അതേ ഹല്ലേലൂയ വലിയ ബന്ധം എന്ന് പറയുന്നത് ആ കാൽവർക്കു സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. കാലകാലങ്ങളായി ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ച് വീണ്ടെടുത്ത് അവന്റെ മക്കളും അവകാശമാക്കിയ ദൈവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി ദൈവം എനിക്ക് പറയട്ടെ. ഹല്ലേലൂയ ഈ ശുശ്രൂഷയുടെ 273-ാം ദിവസത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവദാസന്മാരെയും ദൈവമക്കളെയും കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെയും വേഗമന കർത്താവ് യേശു കൃഷ്ണാമത്തിൽ ഇവരെ സ്വാഗതം ചെയ്യുന്നു. കൈനാളിലൊക്കെ ദിവസമൊക്കെ ദൈവത്തെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഹല്ലേലൂയ ഇന്ന് രാത്രിയിലും ദൈവം നമ്മുടെ സംസാരിക്കും. ഹല്ലേലൂയ അതെ ആ ദൈവത്തിന്റെ ആ ശബ്ദത്തിനായി നമുക്ക് കാതു കുറക്കാം. ഹല്ലേലൂയ അതേ സ്തോത്രം. രാത്രി ദൈവം സൂക്ഷിക്കാൻ തുടിച്ചിരിക്കുന്ന പ്രിയ പാസ്റ്റർ ശുഭജ്യോതിക്കായി ദൈവം സ്തുതിക്കുന്നു. ഹല്ലേലൂയ നമ്മുടെ ക്ഷണപ്രകാരം നമ്മുടെ മീറ്റിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുമിച്ച് സംസാരിപ്പാനും ഒരുമിച്ച് ഹല്ലേലൂയ മീറ്റ് ക്ഷണിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. ഇന്ന് രാത്രിക്കാൾ നമ്മുടെ ആയിരിക്കുന്ന അവരുടെ അനുഗ്രഹകാരമായ തിരുമാറാകട്ടെ. ഹല്ലേലൂയ അടൂരിൽ അനുഗ്രഹപ്പെടുക കർത്താവിന്റെ വേറൊരു അനുഗ്രഹപ്പെട്ട് സൂക്ഷ്മ ചെയ്യുന്ന അനേകരെ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പണിതെടുക്കുന്ന അനേക കുടുംബങ്ങൾക്ക് അനേക കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായി തീരുന്ന അനുഗ്രഹപ്പെടുന്ന പ്രിയ പാസ്റ്റർ ജിബു ജോവറുകൾ. ഹല്ലേലൂയ അതെ എന്റെ അറിവ് ഞാൻ അറിഞ്ഞനുസരിച്ച് ഒരു അനുഗ്രഹപ്പെട്ട പ്രാപ്ത മനുഷ്യൻ അനേകർക്ക് അനുഗ്രഹമായ ദൈവപ്രതിനാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രികാല കർത്താവിനെ യേശു കൃഷ്ണനാമത്തിൽ മീറ്റിംഗിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രികാല വലിയ ദൈവപ്രതിക്ക് ഒരുങ്ങുവാൻ ഇടയാകുമാറാകട്ടെ. പരിശുദ്ധ രാത്രി സംസാരിക്കുമാറാകട്ടെ. തുടർന്ന് വിഷയങ്ങൾ ദൈവ സൂക്ഷിക്കായി ഞാൻ സമയം വളരെ അനുഗ്രഹം നിറഞ്ഞ സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതനായ കർത്താവിന്റെ അഭിഷേക് കുടുംബം, അതുപോലെ ഈ ലൈവിൽ ഈ സൂമിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, കുടുംബങ്ങൾ, ജീവദാസിമാർ, ക്രിസ്തുവിൽ ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഇന്ന് രാത്രി എന്റെ ക്രിസ്തീയ വന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയായി ദൈവം നമ്മുടെ കൂട്ടായ്മ മാറ്റട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടിന്യൂ ആയി പല പ്രോഗ്രാമുകളിൽ ഇതുപോലെ നമ്മളെല്ലാവരും തിരക്കുകളിലൊക്കെ ആയിരിക്കുന്നു. കാരണം ഈ ഒരു കോവിഡ് സമയം അതിശക്തമായി വീണ്ടും പ്രത്യേകിച്ച് നാട്ടിലേത് കേരളത്തിൽ വളരെ രൂക്ഷമായി കൊണ്ട് ഇരിക്കുന്നു. ഈ ഒരു മഹാമാരിക്ക് മുമ്പിൽ മനുഷ്യൻ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കാനും പ്രാർത്ഥിപ്പാനുമുള്ള, ദൈവത്തെ ആരാധിക്കാനുമുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. എനിക്ക് തോന്നുന്നു 273-ാമത്തെ ദിവസം അല്ലേ പറഞ്ഞു സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ് ചർച്ച്, അതുപോലെ നിങ്ങളുടെ സഭാ കുടുംബങ്ങൾ, അതുപോലെ ഇതിനോട് ചേർന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രിയ പാസ്റ്റർക്ക് എന്നെ പരിചയപ്പെടുത്തി ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിൽ ഞാൻ വളരെ കർത്താവിന് നന്ദി പറയുകയാണ്. കാരണം എത്രയോ പേർ കഴിഞ്ഞ ദിവസങ്ങളായി മരണം വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മരണം നമ്മുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ് കുടുംബങ്ങളിൽ തന്നെ, നമ്മുടെ ഭവനങ്ങളിൽ തന്നെ, അപ്പോൾ തന്നെ ശുശ്രൂഷകന്മാരായി പ്രിയപ്പെട്ടവർ, ശുശ്രൂഷ കുടുംബങ്ങൾ, ഇവൻ നമ്മുടെ പല ഭവനങ്ങളിലും മരണങ്ങൾ ഒരുപാട് സംഭവിക്കുന്നു. ഫേസ്ബുക്ക്, അതുപോലെ നമ്മൾ മറ്റ് മാധ്യമങ്ങളോടെ ഒക്കെ നോക്കുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നു നമുക്ക്. കാരണം ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ ഒരു മഹാ വിപത്തിന് മുൻപിൽ, ഈ ഒരു കോവിഡിന് മുൻപിൽ ഏറ്റവും അധികം മരണങ്ങൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു എന്നുള്ളത് വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ്. വളരെ നമുക്ക് ഭാരം വരുത്തുന്നതാണ്. എങ്കിലും അതിന്റെ നടുവിലും പ്രത്യാശ കൈവിടാതെ, അധൈര്യപ്പെട്ടു പോകാതെ, ബലഹീനരായി തീരാതെ, തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുക. അടൂർ ടൗണിൽ എന്റെ ജനന സ്ഥലം, ഞാൻ വളർന്ന സ്ഥലം മണക്കാലയാണ്, അടൂർ മണക്കാല.
എന്നാലും ഞങ്ങളിപ്പോ താമസിക്കുന്ന അടൂർ ബൈപ്പാസിലാണ്. കഴിഞ്ഞ ഏണ്ട് 24 വർഷം അധികമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. 17 വയസ്സ് കഴിഞ്ഞപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തുടങ്ങി കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 5 അടൂർ ടൗണില് നമ്മുടെ മുളക്കുഴ ചർച്ച് ബോർഡിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ വർക്ക് ആരംഭിക്കാൻ കർത്താവ് സഹായിച്ചു. ഏകദേശം ഇപ്പോൾ ഒരു 4 ടൗണിൽ ഞങ്ങൾ അടൂർ ടൗണിലാ ചർച്ച് തുടങ്ങിയിട്ട് 4.5 എന്നാൽ കർത്താവ് വളരെ ശക്തമായൊരു പ്രയർ, ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന സഹകാരികളെ കർത്താവ് ഒരുക്കി. ഏകദേശം ഒരു 24 കുടുംബങ്ങൾ ഇന്ന് എന്നോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നു. ദൈവം ചെയ്യുന്ന എല്ലാ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ഞാനൊരു പാസ്റ്ററുടെ കൊച്ചുമോനാണ്, എങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പെന്തക്കോസ്തിന്റെ പാരമ്പര്യങ്ങളൊക്കെ ഒത്തിരി നമുക്ക് പറയാൻ കാണും. പക്ഷെ പാരമ്പര്യങ്ങളൊക്കെ അടിയറവ് പറയിച്ച് ദൈവം തമ്പുരാൻ ഈ ദിവസങ്ങളിൽ തന്റെ കർമ്മ പദ്ധതികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അമേൻ. ആരാധിക്കുന്നവൻ എവിടിരുന്നാലും ആരാധിച്ചുകൊണ്ടിരിക്കും. ആരാധന ഒരു ശീലമാണ് അല്ലേ? ആരാധിക്കുന്നത് ഒരു ശീലമാണ്. രാപ്പകൽ നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് വാക്തത്വങ്ങൾ പ്രാപിച്ച പിതാക്കന്മാരുടെ തലമുറകളാണ് നമ്മളൊക്കെ. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയാണ് പറയുന്നത് അല്ലേ? സ്തോത്രം ദൈവമോ അല്ലേ? രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിന്റെ വൃദ്ധന്മാരുടെ വിഷയത്തിൽ ദീർഘക്ഷമയുള്ളവനായ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവദാസന്മാർ പിതാക്കന്മാർ നമുക്കുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും അല്ലേ? അവരൊക്കെ കാട്ടിത്തന്ന ആ മാതൃക നമ്മുടെ മുൻപിലുണ്ട്. ആ വലിയ ദയയോടെ, ആ വലിയ ക്ഷമയോടെ നിങ്ങൾ ഈ ദിവസങ്ങളായിരിക്കുന്നത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. നമുക്ക് വലിയൊരു പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി കടന്നു പോകണം. എനിക്ക് ആഗ്രഹം എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കണം എന്നുള്ളതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് തന്റെ മരണകരമായ ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ തൂഷിക്കുന്ന അനുഭവങ്ങൾക്ക് മുമ്പ് തന്റെ അരുവ ശിഷ്യന്മാരുമായി ആ പ്രാർത്ഥനയുടെ മലയിലേക്ക്, ഒലുമലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ തന്റെ ശിഷ്യന്മാരെ ഒന്നും കൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട്. അവസാന നിമിഷങ്ങൾ മരണവേദനയോടെ ആയിരിക്കുമ്പോൾ വിയർപ്പ് കണങ്ങൾ, രക്തകൂപങ്ങൾ ആ രക്തങ്ങളായി നിലത്തേക്ക് വീഴുമ്പോൾ നമ്മുടെ കർത്താവ് തിരികെ വന്ന് ശിഷ്യന്മാരെ നോക്കുമ്പോൾ അവർ ഉറങ്ങുന്നതായി കാണും. അവരെ വിളിച്ച് കർത്താവ് പറഞ്ഞത്, ഒരു നാഴികയെങ്കിലും എന്റെ കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിന്. ആ ഒരു വിഷയത്തിലേക്ക് ഇന്ന് രാത്രി നമ്മൾ പ്രവേശിക്കുകയാണ്. പരീക്ഷകളെ ജയിക്കാനുള്ള, പരീക്ഷണങ്ങളിൽ നിന്ന് വിടുത തരാൻ, പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്നുള്ള വിഷയത്തിലേക്ക് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കാൻ പോവുകയാലൂയ്യ. ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയ, ഞാനായാലും ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവദാസന്മാരും, ഓരോ ദൈവ മക്കളും കുടുംബങ്ങളും, നിങ്ങൾ ഒറ്റയ്ക്കുള്ളവരുണ്ടാകും, പല ഇടങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് തന്നെ വാച്ച് ചെയ്യുന്നവരുണ്ട്, പല റൂമുകളിൽ ഒറ്റയ്ക്കിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുന്നവരും കൊതിക്കുന്നവരും ഒക്കെ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളെ, ഓരോ പ്രിയപ്പെട്ടവരെ, ഞാന് ശുശ്രൂഷയുടെ ഇടയ്ക്ക് നിങ്ങളെയൊക്കെ സ്ക്രീൻ മാറ്റി കാണാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വ്യക്തിപരമായി നിങ്ങളോട് പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കർത്താവ് സംസാരിക്കട്ടെ. കർത്താവ് സംസാരിക്കാനായി നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലേ? അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാ പറഞ്ഞത്? ചന്നല ധരിച്ച് സ്ഥാനാപതിയായി നിന്നുകൊണ്ട് വചനം ഞാൻ സംസാരിക്കേണ്ടതിനും വചനം എന്റെ നാവിൻ തുമ്പിൽ നൽകപ്പെടേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി, വചനം എന്റെ നാവിൽ നൽകപ്പെടേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞു. രാത്രി നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷ കൊണ്ടുപോവുകയാണ്. നാം സഹായിക്കട്ടെ. ഈ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ഞങ്ങളുടെ ചർച്ച് ഫാസ്റ്റിംഗ് ആണ്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ബന്ധത്തിൽ ഞങ്ങൾ 3 ഫാസ്റ്റിംഗ് ആണ്.
അപ്പൊ അതുകൊണ്ട് 8:30 മുതൽ 9:30 വരെ എല്ലാ ഫ്രൈഡേയിലും ഞങ്ങൾക്ക് രാത്രി മീറ്റിംഗ് ആണ്. ഈ സമയത്ത് എന്റെ ചർച്ചിന്റെ പ്രോഗ്രാം നടക്കുന്ന. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു, ഈ വീക്ക് ഫ്രൈഡേ നൈറ്റ് 10:00 മുതൽ 12 വരെ 10 to 12 രണ്ട് മണിക്കൂർ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. ചർച്ചിൽ എല്ലാവരും പ്ലാൻ ചെയ്തു നമുക്ക് 2 രാത്രി പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ, ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ കാര്യമൊന്നും ഞാൻ അറിയുന്നില്ല, അറിയാതെ തന്നെ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ അനൗൺസ്മെന്റ് ചെയ്തു. ഈ ഫ്രൈഡേ ഇന്ന് രാത്രി 10 to 12 വരെ നമുക്ക് നൈറ്റ് പ്രയർ ആയിരിക്കും. നമുക്ക് 2 നമ്മുടെ രാജ്യത്തിനായി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതെല്ലാവരും ഏറ്റെടുത്തു, എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ ഈ ഒരു 8:30 to 9:30 വരെയുള്ള സമയം ഞാൻ ഫ്രീ ആയിരുന്നു. അടുത്ത പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങേണ്ട സമയമാണ്. പാസ്റ്റർ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പാസ്റ്റർ 8:30 to 10 വരെയുള്ള സമയം എന്നോട് കൂടെ, ഞങ്ങളോട് കൂടെ ആയിരിക്കണമെന്ന് പറഞ്ഞത് എനിക്കും തോന്നി അതിലെന്തോ ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരിക്കാം. ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെയൊക്കെ തമ്മിൽ അറിയാവുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട് അല്ലേ. ഈ ലോകത്തിൽ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പേറിയ വാക്തത്വം തന്നിച്ചു പോയ ഒരു കർത്താവ് അല്ലേ. ആ കർത്താവ് നമ്മോട് പറഞ്ഞ ഞാൻ കൂടെ ഉണ്ടെന്നാണ്. ഇവിടെ ചിലപ്പോ അപ്പൻ കാണില്ല, അമ്മ കാണില്ല, സഹോദരങ്ങൾ കാണില്ല, കൂട്ടുവിശ്വാസി കൂട്ടുകുടുംബങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പലരും ഇപ്പൊ നമ്മുടെ കൂടെ കാണില്ല എന്ന് വരാം. ആരും കണ്ടില്ലേലും നമ്മെ കാണാൻ കഴിവുള്ള ഒരു ദൈവത്തെ, ആരും നമ്മുടെ പ്രശ്നങ്ങൾ കേട്ടില്ലേലും കേൾക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് അല്ലേ. കണ്ട കല്ലും മരങ്ങളും കൊണ്ട് പല രൂപം തീർത്ത് കൊണ്ടുവച്ചിടത്തിരിക്കുന്ന തുണ്ടമല്ല നമ്മുടെ സത്യ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നിത്യസത്യ ദൈവമാണ്, സത്യ ദൈവം. ആ ദൈവത്തെ സേവിക്കാൻ, ആ ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യം ഇന്ന് രാത്രി ആമെ ലഭിച്ച, ആ ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. സ്വർഗം ഇന്ന് രാത്രി തന്റെ അഗ്നി ജ്വാലിക്കത്തെ കണ്ണുകൾ കൊണ്ട് നിങ്ങളെല്ലാവരെയും കാണട്ടെ. നിങ്ങളോട് വളരെ ഹൃദ്യമായി പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. എന്റെ ആഗ്രഹം ഒരു ഒരു നിമിഷമേ കർത്താവിനോട് കൂടെ ആയിരുന്നുള്ളെങ്കിലും, ഒരു ഒരു ദിവസമാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും, 3 200, 250, 275 എത്രയായിക്കോട്ടെ, സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധിയിൽ എത്ര ദിവസങ്ങളായിരിക്കും, അതെല്ലാം ഒരു സ്റ്റോറേജാണ്, ഒരു സ്റ്റോറേജാണ്. ഒരു ബാങ്കിലെ ക്യാഷ് ഡിപ്പോസിറ്റ് പോലെ, സ്വർണം നമ്മള് നമ്മൾ ലോക്കറിൽ വെക്കുന്നത് പോലെ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എപ്പോഴും ഡിപ്പോസിറ്റാണ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. സ്തോത്രം. ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനൊക്കെ പ്രതിഫലമുണ്ട്. അതൊക്കെ അതൊക്കെ അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം മോഡേണായി, ടൈം നമ്മള് അല്ലേ, ഒത്തിരി പേർക്കൊന്നും ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തൊരു സമയമാണ്. സ്തോത്രം. പക്ഷെ എനിക്ക് തോന്നുന്നു പാസ്റ്റർ കഴിഞ്ഞ ദിവസം തന്നെ ഏനാത്തുള്ള നമ്മുടെ ഒരു പാസ്റ്റർ അമേരിക്കയിൽ നിന്ന് എനിക്കൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തു. ഈ കഴിഞ്ഞ ഒരു മാസമാണ് സൂം മീറ്റിംഗ്. അയ്യോ, അത് 7:30 തുടങ്ങി ആ പ്രോഗ്രാം. എനിക്ക് തോന്നുന്നത് ഞാനൊരു 8:00 ആയപ്പോൾ മെസ്സേജ് ചെയ്യാൻ തുടങ്ങിയതാണ്. 9:30 വരെ പ്രസംഗിച്ചു. 1.5 ഞാൻ മെസ്സേജ് ചെയ്തു. 9:30 ആയപ്പോ ആ പാസ്റ്റർ വന്നിട്ട് പറയുന്നു, പാസ്റ്റർ ഈ സൂമിൽ വന്ന എല്ലാവർക്കും പാസ്റ്ററിൽ നിന്ന് വ്യക്തിപരമായ ആലോചന കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നു. പാസ്റ്റർ വെയിറ്റ് ചെയ്യണം, പോരുന്നു. എന്റെ പാസ്റ്റർ നൈറ്റ് 11 കഴിഞ്ഞു ആ മീറ്റിംഗ് തീർന്നു. രാത്രി 11. അപ്പൊ ഇന്ന് എനിക്ക് അത്രയും സമയമില്ല. ഒരു 9:30 ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോയിന്റ് അപ്പ് ചെയ്യും. സ്തോത്രം. അടുത്ത ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് ആയിരിപ്പൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം 26:40 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 26:40 വാക്യം. മത്തായിയുടെ സുവിശേഷം 26:40 മറ്റു ചാപ്റ്റേഴ്സ് 26:40-41 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പിന്നെ അവൻ ശിഷ്യന്മാരുടെ അരികിൽ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലയോ. 41 വാക്യം പറയുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ഹല്ലേലൂയ്യ.
ഒരുക്കമുള്ള ആത്മാവിലൂടെ, ഒരുക്കമുള്ള ആത്മാവില് ഇന്ന് രാത്രി നമുക്ക് ഈ വചനത്തിന് മുമ്പിലായിരിക്കും. ഒരു നിമിഷം എന്റെ കൂടെ എത്ര പേർ ഈ വചനം ചൊല്ലി ഒന്ന് സ്തോത്രം ചെയ്യും. യേശു കർത്താവേ, അങ്ങ് ഈ വചനത്തിലൂടെ സംസാരിക്കും. പ്രിയ സഭയ്ക്ക്, പ്രിയ കുടുംബങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു വലിയ ബലമായി തീരട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്ത ആരെങ്കിലും ഭാരപ്പെടും. പ്രാർത്ഥനയുടെ വാക്കുകൾക്ക് മുൻപിൽ പ്രാർത്ഥനയിൽ കരയാൻ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥനയിൽ ഉറക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കർത്താവ് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിച്ച കർത്താവ്, ആ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ എല്ലാവരും നിറയ്ക്കണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാതെ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്ന ഈ മഹാവിപത്തിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്ന് ജയിക്കാനുള്ള ഒരു അഭിഷേകം നിനക്ക് കഴിയാ പച്ച, നിനക്ക് സാധിക്കും കർത്താവ്. ഞങ്ങളത് അറിയുന്ന കർത്താവ്, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് തന്നിച്ചു പോയ ദൈവ, അങ്ങനെയെങ്കിൽ നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ഞങ്ങൾ. ഇസ്രായേലിനർക്ക് വരുത്തുന്ന ഒരു വ്യാധി ഞാൻ എന്റെ ജനത്തിന് വരുത്തത്തിലും നന്ദി ചെയ്തവനെ എന്റെ അപ്പച്ച. അതെയോ, എന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇറങ്ങി കർത്ത, നിന്നെ ഇവരൊന്ന് അറിയട്ടെ അപ്പച്ച. ഞങ്ങളെ ഒത്തിരി കാര്യങ്ങള്, ഹല്ലേലൂയ, ഞങ്ങൾ കണ്ടതും കേട്ടതും പഠിച്ചതൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതൊക്കെ അങ്ങോട്ട് പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ വചനത്തിന്റെ ശക്തി എന്റെ എല്ലാ ഉള്ളങ്ങളിലും വ്യാപരിക്കട്ടെ. അവിടെ നിന്ന് വിടുതലാകട്ടെ, എന്റെ കുടുംബങ്ങൾ റിലീസ് ആകട്ടെ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഭയോട് സംസാരിക്കാൻ ഇന്ന് മോർണിംഗില് ഞങ്ങള് കുടുംബമായിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, എനിക്കൊരു ഒരു മോളാണുള്ളത്, അവള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങള് 3 പേരും വളരെ ശക്തമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ കൊച്ചു ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുക അല്ലേ, നമുക്ക് ഈ സമയത്ത് പറ്റുള്ളൂ. നാളെ എന്നുള്ളത് നമുക്കുള്ളതൊന്നും അല്ല, സ്തോത്രം. നാളത്തെ അടുത്ത നിമിഷം പോലും നമുക്കുള്ളതല്ല. ഈ ദിവസങ്ങൾ അങ്ങനെ വളരെ മരണവേദനയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്, സ്തോത്രം. നമ്മളൊക്കെ ന്യൂസ് കാണുമ്പോൾ അത് ഇന്ന വീട്ടിൽ സംഭവിച്ചിരിക്കുന്നു, ഇന്ന കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നു, ഇന്ന പാസ്റ്റർ മരിച്ചിരിക്കുന്നു, ഇന്ന കുഞ്ഞ്, ഇന്ന് ഏതോ ദുബായിലോ എവിടെയോ ഒരു കുഞ്ഞ് നേഴ്സ് മരിച്ചതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ന്യൂസ് കണ്ടു, സ്തോത്രം. 23 വയസ്സ്. ഞങ്ങളുടെ അടൂർ ആനന്ദപ്പള്ളിയിൽ ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചതായിട്ട് ന്യൂസ് ഉണ്ട്. അവളും നേഴ്സാണെന്ന് തോന്നുന്നു, പുറത്ത്. 22 വയസ്സുണ്ട്. IPCയിലെ സഭാംഗമാണ് ആ കുഞ്ഞ്, സ്തോത്രം. എത്ര എത്ര കുഞ്ഞുങ്ങൾ, എത്ര പേരാണ് പാസ്റ്റർ ഈ ദിവസങ്ങളിൽ മരണം വഴി കടന്നു പോകും. മരണവേദനയോടെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ആരും എന്റെ പ്രസംഗത്തിന് വിലയിടാൻ ആരും ഇരിക്കണ്ട, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ 17-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണിത്, സ്തോത്രം. അതുകൊണ്ട് അമ്മേ, നിങ്ങള് ഇന്ന് രാത്രി എങ്ങനെയായിരിക്കുന്നോ അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വചനം അതിശക്തമായി ഇറങ്ങി വരും. ഇല്ല, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഞാൻ നമ്മുടെ മാക്സിമം നമ്മുടെ ഞാൻ സൂം വർഷ എനിക്ക് തോന്നുന്നു നമ്മുടെ മാർച്ച് മുതൽ ഞങ്ങൾ സൂം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ മൈക്കുകളും നമുക്ക് ഓൺ ആക്കാൻ പറ്റത്തില്ല, എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കാനേ പറ്റും. കാരണം പലയിടത്തും പല ടൈമിലായിരിക്കും എന്റെ ശബ്ദം എത്തുന്നത്, സ്തോത്രം. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ചുണ്ടുകൾ അനങ്ങുമ്പോൾ അത് നമ്മുടെ ഭവനങ്ങൾക്കൊരു വലിയ വിടുതലാകട്ടെ, നമ്മുടെ ഈ ദിവസങ്ങളിലെ വേദനകൾക്കൊരു ആശ്വാസമാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പോ നമുക്ക് ആർക്കും രക്ഷകനാകാൻ കഴിയില്ല, പക്ഷേ രക്ഷകനായ കർത്താവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അവന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നേ അല്ലേ. നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും എന്ത് യാചിച്ചാലും പിതാവ് നിങ്ങൾക്ക് നൽകി തരുമെന്ന നമുക്ക് ഇന്നെല്ലാം നമുക്ക് സ്തോത്രം. നമ്മൾ ആ മരുഭൂമിയിലെ പിതാക്കന്മാരെ പോലെ ആയിരിക്കാതെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ എന്റെ കൂടെ എത്ര പേരെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എന്റെ ആഗ്രഹം നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരുമിച്ച് വന്നെങ്കിൽ ഈ ടൈം മുതൽ ഞാനും അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മുൻപിൽ കടന്നു വരുന്ന പ്രതിസന്ധിയെ അല്ലെങ്കിൽ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ഒരു അഭിഷേകം
അതൊരു പ്രാർത്ഥനാ വരമായി ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. കർത്താവ് പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ ഒക്കെ തട്ടി എഴുന്നേൽപ്പിച്ചു പറഞ്ഞതുപോലെ ഒരു നാഴികയെങ്കിലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട്. കാരണം മത്തായി ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ദാനത്തെ കുറിച്ച്, ദൈവം ചെയ്യുന്ന നന്മയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സുവിശേഷങ്ങൾ മർക്കോസ് ആണ് ആദ്യം എഴുതിയതെങ്കിലും മത്തായിയുടെ സുവിശേഷം വളരെ വളരെ വ്യക്തമായി കുറച്ചുകൂടെ വിവരിച്ചുകൊണ്ട് കാര്യങ്ങളെ വിവക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മത്തായിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. യേശു ക്രിസ്തു നിത്യരാജാവായി അല്ലേ, മശിഹ രാജാവായി, രാജാവായ മശിഹയായി അവൻ വാഴും. അവനെ കാത്തിരിക്കുന്ന ഹൂതന്മാർക്കായി അല്ലേ അവൻ രാജാവായി വരുമെന്നുള്ളതാണ്. അവൻ നിത്യ രാജാവായിരിക്കുമെന്നൊക്കെ ഒരു യഹൂദനായിരിക്കുന്ന മത്തായി വിവരിക്കുന്നതാണ്. ഈ മത്തായിയുടെ വിവരണ പുസ്തകങ്ങൾ ഓരോ അധ്യായങ്ങളും എടുത്ത് മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ടത്. ഒന്നാം അധ്യായം ചരിത്രം എത്ര വ്യക്തമായി അല്ലേ, അബ്രഹാമിന്റെ ഒക്കെ കാലം ജനിപ്പിച്ചു 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 എന്ന കാലം തുടങ്ങി. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം മത്തായിയുടെ പുസ്തകം ആദ്യം തന്നെ വന്നത്. സ്തോത്രം അല്ലെ, പഴയ നിയമത്തിൽ തൊട്ടു തുടങ്ങി പിതാക്കന്മാരുടെ കാലമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വളരെ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞ് സ്തോത്രം. ഇവിടെ ഇന്ന് രാത്രി ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കും. കാരണം ഇത് തന്നെ എനിക്ക് പ്രസംഗിക്കാൻ ഒത്തിരി സമയമെടുക്കും. നിങ്ങൾക്കറിയാം ഈ ഒരു സബ്ജക്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ നിന്നും മണിക്കൂറുകൾ പ്രസംഗിക്കാനുണ്ട്. എത്ര സമയമെടുത്ത് ഞാൻ വചനം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പാസ്റ്റർ. സ്തോത്രം. അല്ലാതെ എനിക്കിങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കി ചില വിടുതൽ ഇപ്പോൾ ചില വിടുതൽ ചില അത്ഭുതം, ഐ എം സോറി, നിങ്ങൾ ക്ഷമിക്കുക. സ്തോത്രം. എനിക്ക് ആഗ്രഹം വചനം നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ. വചനം ജഡമായി അല്ലേ, വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. വചനം പ്രസംഗിക്കാനാ കർത്താവ് പഠിപ്പിച്ചതും കർത്താവിന്റെ അടിമ ശിഷ്യന്മാർ നമ്മെ പഠിപ്പിച്ചതും വചനം പ്രസംഗിക്കാനാ. അതിനൊരു തലമുറയെ നമുക്ക് എഴുന്നേൽപ്പിച്ചേ മതിയാവും വചനം പ്രസംഗിക്കുന്നവരെ അല്ലേ. എന്റെ ചർച്ചിലുള്ളവരോട് പറയാറുണ്ട്, കണിയാനെ പോലെ കാര്യം അറിയാനാണെങ്കിൽ അവർക്ക് പോയാ പോരെ, നിങ്ങളുടെ സ്തോത്രം പോയല്ലോ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ അടൂർ ടൗണില് ഒരു പാർത്ഥസാരഥി അമ്പലമുണ്ട്, ഞാൻ അതിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്, ബൈപ്പാസ്. അവിടെ ഫ്രണ്ടിൽ ഒരു പച്ച തത്തയുമായിട്ട് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവിടെ ചെന്നൊരു 10 രൂപ ഇട്ട് കൊടുത്ത അവള് കാര്യം പറയും. നിങ്ങളുടെ സ്വപ്നം പോയല്ലോ. എന്റെ ദൈവം കാര്യം പറയാനിരിക്കുന്നവനല്ല, എന്റെ കർത്താവ് കാര്യം തീർക്കുന്ന ദൈവമാണ്. രാത്രി നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ കാര്യം പറയാൻ വന്നിരിക്കുകയല്ലേ ഞാൻ. നാം ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ കർത്താവ് അതല്ലേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ നാടുവാഴികളുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് സംസാരിക്കുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട. അപ്പോ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ തരും എന്ത് സംസാരിക്കണം. തരട്ടെന്നേ പരിശുദ്ധാത്മാവ് എന്നിൽ തരട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടത് തന്നിരിക്കും. ശക്കല കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. നമ്മുടെ കർത്താവ് ചെയ്യും ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിന് നമ്മുടെ കലണ്ടർ അറിയാം, നമ്മുടെ കർത്താവിന് നമ്മുടെ വാച്ചിലെ ടൈമൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കർത്താവിന് അറിയാം. അല്ലെ, ചില പറയത്തില്ലേ 2021 ഡിസംബർ മാസം ചില വിടുതൽ നടക്കാൻ പോകുന്നു. റിയലി കർത്താവ് പറഞ്ഞെങ്കിൽ അത് ചെയ്തിരിക്കും. കർത്താവ് മാസം പറഞ്ഞും ഡേറ്റ് പറഞ്ഞും ഒക്കെ പ്രവർത്തിക്കുന്നവൻ തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ എനിക്ക് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി 2021 11 മാസം 12 മാസം ഇറങ്ങി വരത്തുള്ളോ? ഹലോ ഹലോ അല്ലി അങ്കിളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി 6-ാം മാസം 7-ാം മാസം 10-ാം മാസം 11-ാം തീയതി 12-ാം തീയതി ഒക്കെ അങ്ങനെ ഇറങ്ങി വരത്തുള്ളോ? യോബിനോട് കർത്താവ് പറയാ, നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ നിന്റെ ദൈവമായി ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ ഉണർന്നു വരുന്നു.
ഓ നിങ്ങളുടെ സ്തോത്രത്തിന് നേരുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ആർക്കും ദോഷം ചെയ്യാൻ പോയിട്ടില്ലേ? എന്റെ തമ്പുരാൻ ഇന്ന് രാത്രി എഴുന്നേറ്റ് വരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോ റൈറ്റ് നൗ, ഇപ്പോൾ നമ്മുടെ കർത്താവ് എഴുന്നേറ്റ് വരുന്നു. സ്തോത്രം പറയുന്നു രാത്രി. സ്തോത്രത്തിന് നേരുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയടിക്ക് നീതി ഉണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു നിന്റെ വാസസ്ഥലത്തെ ഞാൻ യഥാസ്ഥാനം, നമ്മൾ ആരെയും പേടിച്ചോടുന്നല്ല, നമ്മുടെ വാസസ്ഥലത്തെ പോലും യഥാസ്ഥാനത്താക്കി. ഒരു 9 വർഷം മുമ്പ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടൂർ വടക്കേടത്തുകാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാരും വിചാരിച്ചു ഞാൻ അടൂർ വിട്ടു പോവുമെന്ന്, അടൂർ വിട്ടു പോവുമെന്ന്. ഞാൻ വടക്കെടുത്തുകാവിൽ ചർച്ച കൊണ്ട് ചേർന്ന് ഡിവൈൻ പിന്നസ് എന്ന് പറയുന്ന എന്റെ ചർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോ അടൂർ, ഞാനും വടക്കെടുത്തുകാവ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ദൈവം എന്നെ കൊണ്ടുവന്നത് അടൂർ ടൗണിലേക്കാണ്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയാം, എന്റെ കർത്താവ് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും. നമ്മളോട് വളരെ ഹൃദ്യമായി നമ്മുടെ കർത്താവ് സംസാരിക്കും. കർത്താവ് നമ്മളെ വശീകരിച്ചോണ്ട് പോയിട്ട് മരുഭൂമി കൊണ്ടുപോയിട്ട് സംസാരിക്കുന്നത്. ചിലപ്പോ നമുക്ക് ചില മുറിവുകളും വേദനകളും ഒറ്റപ്പെടലുകളും ചില പ്രതിസന്ധികളൊക്കെ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ അത് നമ്മളോട് സംസാരിക്കാനാ, നമ്മളോട് സംസാരിക്കാനാ. അതിനാ കർത്താവ് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ ഒക്കെ വിളിച്ചോളിക്കുക, പഠിപ്പിക്കുക, ഒരു നാഴികയെങ്കിലും എന്റെ കൂടെ ഉണർന്നിരിക്കാൻ. കർത്താവ് ഇന്ന് രാത്രി ചെയ്യുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് ഞാനിത് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇപ്പൊ ചെയ്യും എന്ന് ഞാൻ പ്രസംഗിച്ചപ്പോ ഓഫറിങ്ങിന് ടൈം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ, സ്തോത്ര കാഴ്ചക്ക് സമയം. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് എന്റെ പ്രസംഗത്തിനിടയ്ക്ക് ഞാൻ പോയിരിക്കുമ്പോ ഒരു അപ്പച്ചൻ ഓടി വന്നിട്ട് മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകിയാൽ വരും നിശ്ചയം, അതിനെ കാത്തിരിക്കുക, സമയത്തെത്തിക്കണ്ടേ? അപ്പോ എന്നിട്ട് എന്നെ നോക്കിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സമയത്തിനായി ജനത്തെ ഒരുക്കണം, ദൈവത്തിനൊരു സമയമുണ്ട് എന്ന്. ഇനി ആ സമയത്തെ ദൈവത്തിന്റെ സമയത്തിനായി വെയിറ്റ് ചെയ്യാൻ ജനത്തെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ പോയിരുന്നു. അപ്പോ നമ്മള് ഈ അപ്പച്ചന്റെ ഇങ്ങനെയുള്ള നമ്മുടെ അപ്പച്ചന്മാരുടെ കൊച്ചുമക്കളല്ലേ നമ്മള്, നിന്റെ കുഞ്ഞിനെ പാസ്റ്റർ നീന്താൻ പഠിപ്പിക്കണോ? അതുകൊണ്ട് ഈ പുസ്തകം ഞാൻ ഇങ്ങനെ തലയിലേക്ക് എടുത്തു വെച്ച് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു, പഴയ നിയമം എനിക്ക് നീഴണ്ട, ഞാൻ നിഴലിനെ പിന്തുടരുന്നവനല്ല, പുതിയ നിയമം എനിക്ക് പൊരുളാണ്, അവൻ എന്നെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാക്കിയതാണ് ആ പുസ്തകം. ഹലോ, പുതിയ നിയമത്തിന് സമയമില്ല കേട്ടോ, പുതിയ നിയമത്തിന് സമയമില്ല. എണ്ണയുണ്ടോ നിന്റെ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാള് തോന്നി അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കാന കർത്താവ് പറഞ്ഞു. സമയത്തിലും അവൻ നിങ്ങളെ തക്ക സമയത്തുയർത്താൻ ബലമുള്ള കൈക്കിഴി താണിരിക്കാൻ എന്റെ അപ്പച്ചൻ പഠിപ്പിച്ച്, ഇടവിടാതെ സ്തോത്രം ചെയ്യുക, എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, ഇടവിടാതെ എപ്പോഴും സ്തോത്രം ചെയ്യാൻ അല്ലേ. ഹലോ, ഇനി സമയം പറയുന്നവര് ശ്രദ്ധിച്ചോണം, നമ്മുടെ കർത്താവ് പോലും സമയം അറിയുന്നില്ല, അവൻ കള്ളനെ പോലെ വരുമെന്ന, കള്ളനെ പോലെ. അങ്ങനെ നമ്മുടെ മലയാള ബൈബിൾ എഴുതിയിരിക്കുന്നത്. സ്തോത്രം, നിങ്ങളുടെ സ്തോത്രം പോരാ ഇന്ന് രാത്രി, എനിക്ക് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇന്ന് രാത്രി അപ്രതീക്ഷിതമായ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. വർഷങ്ങളായി നാളുകളായി നിങ്ങൾ കരയുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഈ രാത്രി അത്ഭുതം ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാകട്ടോ. ദൈവത്തെ കൊണ്ട് അസാധ്യമായി ഇന്ന് രാത്രി ഒരു കാര്യമില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഊട്ടാരാധന ഇന്ന് രാത്രി ചിലരോട് കർത്താവ് പറയുന്നു, നിങ്ങൾ ഉണർന്നിരിക്കുന്നതിന്റെ, നിങ്ങൾ ഉണർന്ന് കരഞ്ഞതിന്റെ, ഉണർന്ന് പ്രാർത്ഥിച്ചതിന്റെ ചില നടപടികൾ നിങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെട്ടു വരുന്ന എന്തോ ഈ സിറ്റി ഹാർവെസ്റ്റ് ഫെലോഷിപ്പ് ഈ ഈ ഒരു ഈ ചർച്ചിനോട് തന്നെ പരിശുദ്ധാത്മാ ഇടപെട്ടത് ഒന്ന് നമ്മുടെ കർത്താവിന്റെ ഒരു പരീക്ഷണം എന്ന പോലെ അല്ലേ. പരീക്ഷകൻ വിട്ടുപോയി, നമ്മുടെ വിഷയം
അടുത്ത ദിവസങ്ങളിൽ വരുന്ന ആ വലിയ കഠിന പരിശോധന ഇല്ലേ, ആ ക്രൂശീകരണങ്ങൾ, ആ ഒറ്റ ഒറ്റിക്കൊടുത്ത് കർത്താവിനെ മുറിവേൽപ്പിക്കുന്ന മുറിവുകളൊക്കെ നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവ് പറയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കണമേ എന്ന് പറഞ്ഞ് പിതാവിനോട് കരയുന്ന ആ സമയം കൂടെ ഇറങ്ങിയ ശിഷ്യന്മാരോട് അല്ലേ, ഹല്ലേലൂയ, അവരോട് പറയാം ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്നോട് കൂടെ ആ പരീക്ഷയെ ജയിക്കാനായിട്ട്. ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് പരീക്ഷണങ്ങളെ ജയിക്കാനുള്ള തീവ്രമായ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനാണ് പാസ്റ്റർ ഇന്ന് നൈറ്റ് ഈ സമയമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ഒരു പ്രവചനം, ആമേൻ, ഒരു പ്രവചനം കൈമാറി ഇന്ന് രാത്രി എന്നെ, ഞാൻ ഇന്ന് മോർണിംഗ് മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. പറഞ്ഞല്ലോ ഞങ്ങൾ ഫാസ്റ്റിംഗിലാണ്, കണ്ടിന്യൂ ആയിട്ട് പ്രോഗ്രാമിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിങ്ങളോട് എന്ത് സംസാരിക്കണം അത് കർത്താവ് എനിക്ക് ഒരുക്കി തന്നു, ഞാൻ അത് നന്നായിട്ട് ഒരു നോട്ട് എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഞാനൊന്നും മറക്കരുത് കാലനോട്. അപ്പോ നിങ്ങൾക്ക് വേണ്ടത് പ്രാപിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സഭയെ, ആത്മാവ് നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്കായി എന്നെ വിളിക്കുമ്പോൾ നിങ്ങളോട് വളരെ ഹൃദ്യമായി സംസാരിക്കുകയാണ്. ഒന്ന്, ചില പരീക്ഷകളെ ജയിക്കുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ സഭ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങൾ ചില പരീക്ഷണങ്ങളെ ജയിക്കുന്ന സമയങ്ങൾ. നിങ്ങൾ, നിങ്ങളുടെ സഭ, നിങ്ങൾക്ക് വരുന്ന ചില കഠിന ശോധനകളെ ഈ വർഷം അത്ഭുതകരമായി ജയിക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, ഹല്ലേലൂയ, ആത്മാവ്, ആത്മാവ് നിങ്ങളെ ഉറപ്പിക്കാതെ സംസാരിക്കുക. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൂടെ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, പക്ഷേ കർത്താവിനോട് കൂടെ ഒറ്റുകാരനുണ്ടായിരുന്നു, കർത്താവിനോട് കൂടെ എടുത്ത യാത്രക്കാരനുണ്ടായിരുന്നു, കർത്താവിന്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് കർത്താവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്ന അരുമശിഷ്യൻ ഉണ്ടായിരുന്നു, വ്യത്യസ്തരായ ശിഷ്യന്മാർ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ 2021 പരിശുദ്ധാത്മാ പറയുന്നു, പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയുടെ ടേസ്റ്റ് അറിഞ്ഞ, പ്രാർത്ഥനയുടെ രുചി അനുഭവിച്ച, പ്രാർത്ഥനയുടെ മുഴങ്കാലിരിക്കുന്ന ചില ദൈവദാസന്മാരെയും ദൈവമക്കളെയും നിങ്ങളുടെ ഫെലോഷിപ്പിനോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് നിങ്ങൾക്ക് ഒരുക്കുന്ന വളരെ ശക്തമായ ഒരു ഇയറത്ര ഇതെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞു തുടങ്ങുന്നു. 2019 2020 നിങ്ങളോട് പറഞ്ഞ ചില പ്രവചനങ്ങൾ ചില ബാക്കായി കിടപ്പുണ്ട്, ചിലത് ബ്ലോക്കായി കിടപ്പുണ്ട്, പക്ഷെ അതൊന്നും മാറിപ്പോയിട്ടില്ല. ചില പറയും, അയ്യോ 2020 മഹാമാരി വരുമെന്ന് ഒരു പാസ്റ്ററും പറഞ്ഞില്ല, ഒരു പ്രവാചകനും പറഞ്ഞില്ല, എന്തെല്ലാം അനുഗ്രഹങ്ങളായിരുന്നു. ഇല്ല പാസ്റ്റർ, അതെല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരുമിച്ചാണ് ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇരട്ടിയായിട്ടായിരിക്കും നമ്മൾ ഈ വർഷം അത് റിസീവ് ചെയ്യുന്നത്. അത് വിശ്വസിക്കുന്നവർ എന്റെ കൂടെ അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാ പറയുന്നു, ഈ ഹാർവെസ്റ്റ് ഫെലോഷിപ്പ് അനേക അനേക ഉള്ളങ്ങളിലേക്ക് ഇറങ്ങി അനേകര് പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങൾ ഒരുങ്ങുന്ന ദിവസം അത്രയെന്ന് ആത്മാ പ്രവചിക്കുക. എന്നെ ഒരു വെളിപ്പാട് പോലെ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുക, യിരമ്യാപ്രവചനം 23:1 വാക്യങ്ങളുണ്ടല്ലോ, എന്റെ മേച്ചിൽ പുറത്തെ ആടുകളെ ചിതറിക്കുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ അല്ലേ. യിരമ്യാ പ്രവചനം 23:1 കണ്ടോ അവിടെ, എന്റെ മേച്ചിൽ പുറത്തെ ആടുകളെ ചിതറിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. അവിടെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. എങ്കിലും നിങ്ങളോട് ദൂത് പറഞ്ഞപ്പോ കർത്താവ് തന്നെ ആ വാക്യം എന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് പറഞ്ഞതാ, ചിതറിക്കുക, നശിപ്പിക്കുക, ഓടിച്ചു കളയുന്ന ഇടയന്മാരുണ്ട്. ഹലോ, ശ്രദ്ധിച്ചു കേട്ടോ, സ്തോത്രം. ദൂതാണ് ഇത്, ഒരു ഒരു പ്രവചനം വെളിപ്പാട് ദൈവം തന്നുകൊണ്ട് നിങ്ങൾക്ക് കൈമാറുകയാണ്. കണ്ടോ, ചിതറിക്കുക, നശിപ്പിക്കുക,
അക്കാലൊക്കെ പോയി പാസ്റ്ററെ, അക്കാലൊക്കെ കഴിഞ്ഞു. ചെറുക്കാനും നശിപ്പിക്കാനും ഓടിക്കാനും നോക്കിയ സമയമൊക്കെ കഴിഞ്ഞു. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കാൻ. ഇന്ന് രാത്രി പ്രവർത്തിക്കും. ഞാൻ അപ്പശന് മറുപടി കൊടുത്തതുപോലെ നമ്മുടെ കർത്താവ് ഇപ്പൊ ചെയ്യും, ഇപ്പൊ ചെയ്യാൻ ചെയ്യും. ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിച്ച ഒരു ഭ്രാന്തനെ പോലെ വിശ്വസിച്ച കർത്താവിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? ഇതൊക്കെ പറയുമ്പോ ചിലര് പറയും അവിടെ പുസ്തകത്തിൽ ഇന്നടത്ത് എഴുതിയിരിക്കുന്നു, ഇന്നടത്ത് ഇന്നത് എഴുതിയിരിക്കുന്നു അല്ലേ. പക്ഷേ ഈ പുസ്തകം വെച്ച് ഇങ്ങ് വെട്ടും ബഹളാണ് ഇപ്പൊ അല്ലേ. ഈ പ്രസംഗം കഴിയുമ്പോ വരും ചിലര് അങ്ങനെ ഇങ്ങനെ അതങ്ങനെ ഇങ്ങനെയാണ്. എനിക്ക് അതൊന്നും കേൾക്കാൻ സമയമില്ല. നമുക്ക് കിട്ടേണ്ട മുറിവുകളും വേദനകളും നമ്മുടെ സമയങ്ങളൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. ഇനി നമുക്ക് ടൈമില്ല, അതൊന്നും കേട്ടോണ്ടിരിക്കാൻ സമയമില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, വീതി, നീളം അത് ഗ്രഹിക്കാൻ ഇവിടുത്തെ ഓരോരുത്തരും പറ്റത്തില്ല. ഇത് അനുഭവിച്ചറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ അവനെ. ഇത് തിയോളജി, ഞാൻ മണക്കാല സെമിനാരി പഠിച്ച ആളാണ്. സ്തോത്രം, ഇത് സെമിനാരി പഠിച്ചുകൊണ്ട് കിട്ടുന്നതല്ല, ഇത് പി എച്ച് ഡി എടുത്തോണ്ട് കിട്ടുന്നതല്ല. ഹലോ, ഇത് അനുഭവിക്കുന്നത് കൊണ്ട് കിട്ടുന്നതാ. ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ സ്തോത്രം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ചില പരീക്ഷണങ്ങളെ നിങ്ങൾ ജയിക്കുന്നവരാ, പരിശോധനകളെ നിങ്ങൾ ജയിക്കുന്നവരായി. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാന്നേ. ഇന്നലകളിൽ കൊഴിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രാണവേദനകളോട് ചേർന്ന് ഈ കൊറോണ എന്ന ഈ ചെറിയ വൈറസിന് മുൻപിൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ ദൈവദാസന്മാർ, പാസ്റ്റേഴ്സ്, നമ്മുടെ കുഞ്ഞുങ്ങള്, കുടുംബങ്ങള്. നമ്മുടെ മാത്രമാണോ? ഈ മനുഷ്യരെല്ലാം നമുക്കുള്ളവരല്ലേ. സ്തോത്രം, ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഈ ഭൂതലോ അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണെങ്കിൽ. പണ്ട് യഹൂദന്മാര് അങ്ങനെയല്ലേ വിശ്വസിച്ചു, അവരുടെ മാത്രം ദൈവം. പക്ഷെ തമ്പുരാൻ അത് തിരുത്തി 24 സങ്കീർത്തനത്തിലൂടെ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലോ അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാ. തമ്പുരാനുള്ളവരല്ലേ, തമ്പുരാനുള്ളതല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാന്നേ. നമ്മൾ ഈ സ്വാർത്ഥരായിട്ട് ഇന്ന് രാത്രി ഇരിക്കാതെ നമ്മുടെ സഹജീവികളോട് കരുണയുള്ളവരായി, നമ്മുടെ കുടുംബങ്ങളോട് ദയയുള്ളവരായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാരോടും നമുക്ക് ദയൊന്നും കാണിക്കാൻ പറ്റുമോ പാസ്റ്റർ? എല്ലാരെ സ്നേഹിക്കാനൊന്നും പറ്റില്ല. പറ്റുമോ? ഓ, നിങ്ങളുടെ സ്തോത്രം പോയി. ചില പറയും അവരെ എന്താ പാസ്റ്റർ സ്നേഹിക്കാത്ത, ഇവരെ എന്താ പാസ്റ്റർ സ്നേഹിക്കാത്ത. ആ കുടുംബത്തോട് ആ പാസ്റ്റർക്ക് സ്നേഹമില്ലല്ലോ അല്ലേ. ചിലരെ നമ്മള് എന്ത് ചെയ്യും, ഇണയില്ല പിണ കൂടരെന്ന് പറയുന്നത് പോലെ. ചിലതിനൊരു നമ്മളൊരു അല്ലേ അതിരി വെക്കും. ചിലതിന് കടിച്ചു തിന്നാൻ വരുന്ന സിംഹത്തിന് മുമ്പിലോട്ട് നിന്നിട്ട് നമ്മൾ കയറ്റി പിടിക്കാൻ പറ്റുമോ? ഞാൻ ചിലപ്പോ പറയും, ഈ നോക്കാത്ത ദൈവത്തെ തൊഴാൻ പോകുന്നേ. സ്തോത്രം. പന്നിയുടെ മുമ്പിൽ എന്തിനാ മുത്തുകൊണ്ടിരുന്നേ? ഹലോ, ഇന്ന് രാത്രി അതൊക്കെ വേണ്ട ചിലരുണ്ട്, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്, ഈ ദൂതൊക്കെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ മുഖം നമുക്ക് കാണുമ്പോൾ അറിയാം ഒരു ദൈവ ശബ്ദം എനിക്ക് ഇന്ന് രാത്രിയിലും കേൾക്കണമെന്ന് കൊതിക്കുന്നവരുണ്ട്. നിങ്ങളോട് ഇന്ന് രാത്രി ചില പരീക്ഷണങ്ങളെ നിങ്ങളുടെ കുടുംബം ജയിക്കാൻ പോകുന്നു. പരിശോധനകളെ നിങ്ങളുടെ കുടുംബം ജയിക്കാൻ പോകുക. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, നിങ്ങൾ അയക്കുന്ന നോർത്ത് ഇന്ത്യയിലായിക്കോട്ടെ, നിങ്ങൾ അയക്കുന്നത് ഇപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പുള്ള സമയങ്ങളൊക്കെയാ, ചിലയിടത്തൊക്കെ ചൂടുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾ നാട് വിട്ട്, ദേശം വിട്ടു പോയി കർത്താവിന്റെ വേല ചെയ്യുമ്പോ സ്വർഗം ഇതിനൊക്കെ മറുപടി തരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി എന്റെ വിഷയം, നിങ്ങൾ പരീക്ഷണങ്ങളെ ജയിക്കണം, പരീക്ഷകളെ ജയിക്കണം. കർത്താവിന് വേണ്ടി അടിയും ഉപദ്രവവും സഹി പട്ടിണിയും ഒക്കെ നല്ലതാ. ദൈവം തരുന്നതെല്ലാം നല്ലതാ. ദൈവം തരുന്ന വീട് നല്ലതാ, ദൈവം തരുന്ന കാറ് നല്ലതാ, ദൈവം തരുന്ന തോട്ടം നല്ലതാ, ദൈവം തരുന്ന ചർച്ച് നല്ലതാ, ദൈവം തരുന്ന മക്കളെ, കുടുംബജീവിതം, ദൈവം തരുന്ന ക്യാഷ്, ദൈവം തരുന്നതെല്ലാം നല്ലതാ. മാത്രം ദൈവം തരുന്ന രോഗവും നല്ലതാണെന്ന എന്റെ വിശ്വാസം, ദൈവം തരുന്ന ആക്സിഡന്റും നല്ലതാണെന്ന എന്റെ വിശ്വാസം. കാരണം നമ്മുടെ ദൈവത്തെ കുറിച്ച് തിരുവചനം പറയുന്നത്, അവൻ ഒരിക്കലും നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നതിന്, യാക്കോബ് 1:13 പറയുന്നു,
അവൻ ദോഷങ്ങളാൽ എന്ത് ചെയ്യുന്നില്ല, പരീക്ഷിക്കും. രണ്ട് പത്രോസ് 2:9 എഴുതിയിരിക്കുന്നത് കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നു എന്നാണ്. അതിന് മുൻപുണ്ട് ലോത്തിനെ വിടുവിച്ചതുപോലെ. നിങ്ങൾ എന്നെ നോക്കിയാൽ മതി, ഇനി വചനങ്ങൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. രണ്ട് പത്രോസ് 2:9 പറയുന്നത് കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നു. ആരെ വിടുവിക്കുന്നത്? ഭക്തന്മാരെ. ഈ ഭക്തൻ, ഭക്ത, ദാസൻ, ദാസി, മകൻ, മകൾ, പ്രിയ പുരുഷൻ, പ്രിയ മകൻ, അല്ലേ? ഈ പദങ്ങൾക്കൊക്കെ ആംഗ്ലം ഭയങ്കര ശക്തിയാ. 116:16 വാക്യം, ഞാൻ കർത്താവിന്റെ ദാസൻ, ദാസിയുടെ മകൻ, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്ന രാത്രിയിലും. നിങ്ങൾ ദാസനാണോ, ദാസിയുടെ മകനാണോ, അല്ലെങ്കിൽ ഇല്ലേ? ഈ നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഭക്തനാ, ഭക്തയാ, മകനാ, മകളാ, ഞാൻ പ്രിയ പുരുഷനാ, അല്ലെങ്കിൽ ഞാൻ ദാസനാ. നിങ്ങൾ നിങ്ങൾ ആ പദമൊക്കെ ഒന്ന് പറഞ്ഞ് പഠിക്കണോന്നേ. ഒരു സ്തോത്രം പറ, സ്തോത്രം. നാം രാജകീയ പുരോഹിത വർഗമാ, വംശം, ദൈവം തെരഞ്ഞെടുത്തവരല്ലേ. ഇന്ന് രാത്രി ആമ മറ്റാരെ നോക്കണ്ട, ഇരുന്നിട്ട് പറ, ഞാൻ ദാസനാ, ഞാൻ ദാസിയ. നിങ്ങൾ ആ പദം പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ ആ പദം ഇന്ന് രാത്രി പറയുമ്പോ ആരാലും അഴിയാത്ത ചില ബന്ധനങ്ങൾ രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ കർത്താവ് വഴിക്കും. നമ്മൾ പ്രതികോസായിട്ട് വർഷങ്ങളായി കാണും, ഒത്തിരി പാരമ്പര്യം നമുക്ക് ഉണ്ടായിരിക്കാം, നിങ്ങൾ പ്രസംഗിക്കുന്ന ആളായിരിക്കാം, പക്ഷേ നിങ്ങൾ ഇന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില മേഖലകൾ, നിങ്ങളെ പരിശോധിക്കുന്ന പരീക്ഷകന്റെ ചില പോരാട്ടങ്ങൾ, സ്തോത്രം. ആ പരീക്ഷണങ്ങളുടെ മേൽ ഇന്ന് രാത്രി നമ്മെ വിടുവിക്കാൻ കഴിവുള്ളവനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ പറയുന്നു നിങ്ങളോട്. ഇതിനകത്ത് ഷാജി വർഗീസ് എന്ന് പറയുന്ന ഒരു കുടുംബം ഞാൻ കാണുന്നുണ്ട്. അടുത്ത ഒരു മെറൂൺ കളർ ഷാളിട്ട ആന്റി, സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ മേൽ ചില വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു, സ്തോത്രം. നിങ്ങളുടെ പുറകിൽ കർത്താവ് ചില പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു. കർത്താവിന്റെ ദാസനെ ഷാജി, നിങ്ങളുടെ തലമേൽ അഭിഷക്തനെ, നിങ്ങളുടെ തലമേൽ കോടിക്കണക്കിന് വിലയുള്ള ചില പ്രവചനങ്ങൾ കിടക്കുന്ന ഞാൻ ഇവിടെ നിന്ന് കാണുന്നു. നിങ്ങളുടെ കുടുംബത്തിന്മേൽ ചില ദൈവിക ശബ്ദങ്ങൾ കിടപ്പോട്ടെ. ആ ശബ്ദങ്ങൾക്ക് നിവർത്തി വരുന്ന ചില ദിവസങ്ങൾ, ആലോചനകൾക്ക് ചില നിവർത്തികൾ വരുന്ന ദിനങ്ങൾ അടുക്കുന്നു എന്ന് ആത്മാവിനെ വെളിപ്പാട് കാണിക്കും. നിങ്ങൾ ചോദിച്ച് എന്നെ ആ വചനം കാണിക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 3:20-21 നിങ്ങൾക്ക് വേണ്ടി എന്നെ കാണിക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 3:20-21 വാക്യങ്ങൾ, അത് പാസ്റ്റർ ഷാജി നിങ്ങൾ എഴുതി വെച്ചിരുന്നാ മതി അത്, സ്തോത്രം. എഫേസ്യർക്കെഴുതിയ ലേഖനം 3:20-21, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യുതപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ക്രിസ്തേശുവിലും തലമുറ തലമുറയോ മഹത്വമുണ്ടാകട്ടെ. തലമുറ തലമുറയായ മഹത്വം, മഹത്വത്തിന് സമയമായി, ചില മഹത്വം നിങ്ങൾക്ക് ലഭിക്കാൻ സമയമായി. നിങ്ങൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ ചില മഹത്വം വെളിപ്പെടുന്ന ദിനങ്ങൾ അത്രയെന്ന് ആത്മാവ് ദൂതായി നിങ്ങളോട് സംസാരിക്കും. ഈ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ വിലയുള്ളവരത്രയെന്ന് ആത്മാവ് സംസാരിക്കുന്നു. വിലപ്പെട്ടവരത്രേ. നിങ്ങളെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ദൈവം എന്നെ കാണിക്കുന്നു, ഒരു വ്യത്യസ്ത തലത്തിൽ ആത്മാവ് എന്നെ കാണിക്കുന്നു. ചില ചില പൂർണതയുള്ള ചില വർക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ അത്രയെന്ന് പരിശുദ്ധാത്മാവ് തന്റെ ദാസനോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേരെന്റെ കൂടെ ആമേൻ പറയും. ജയിക്കുന്ന ചില ദിവസങ്ങൾ, ചില പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, ഉണർന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവ് നമ്മളെ ദോഷങ്ങളാൽ വീണ്ടും നമ്മൾ കണ്ടു, ഭക്തന്മാരെ പരീക്ഷണങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. ഞാൻ ലോത്തിനെ പോലും വിടുവിച്ചെന്നാണ് നമ്മൾ അവിടെ വായിക്കും. അതിന് മുൻപുള്ള വാക്യത്തിലുണ്ട്,
വലഞ്ഞു പോയ നീതിമാനായി ലോത്തിനെ വിടുവിച്ചു എന്ന് പദം അതിന് മുൻപിലുണ്ട്. ചില പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് വലഞ്ഞ് അലഞ്ഞു പോയ നീതിമാനം. ഓട്ടെ, ഇന്ന് രാത്രി വലഞ്ഞതും അലഞ്ഞവരുടെയും പുറകിലൊന്നും അല്ല നമ്മുടെ യാത്ര. വളരെ സ്ട്രോങ് ആയി നമ്മളോട് പറയാം, ഒരു നാഴികെങ്കിലും ഉണർന്നിരിക്കാൻ. ആന്റി ചർച്ചിലെ പാസ്റ്ററൊക്കെ എത്ര വട്ടം പറയും, നിങ്ങളൊന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളൊന്ന് മോർണിംഗ് അല്ലെ നൈറ്റ് ഇത്ര സമയം. അമ്മേ, നിങ്ങൾക്ക് പറ്റാറുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ഒരു നാഴികെങ്കിലും ഉണർന്ന് പ്രാർത്ഥിച്ചാൽ മതി, പരീക്ഷകളെ നിങ്ങൾ ജയിക്കും, അപ്പ ജയിക്കും, നിങ്ങളുടെ ഭവനം ജയിക്കും. പരീക്ഷണങ്ങൾ ജയിച്ച ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി ഇതിനകത്ത് കർത്താവിന്റെ വെളിപ്പാട് പോലെ കാണിക്കുക. അവരോട് കർത്താവ് ഇന്ന് രാത്രി സംസാരിക്കുന്നു, ഉണർന്ന് പരീക്ഷകളെ ജയിക്കണം, ഉണർന്ന് പരീക്ഷകളെ ജയിക്കണം. പരീക്ഷ ജയിക്കാനായിട്ട് നമ്മൾ ഉണർന്നിരിക്കണം. ഞാനിതൊക്കെ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്, പ്രാർത്ഥന ഒരു ശീലമാണ്, ആരാധന ഒരു ശീലമാണ്. നിങ്ങൾ ആമേ പറയുന്നു, പാസ്റ്റർ എന്റെ കൂടെ സ്തോത്രം. ഇതൊരു ശീലമാണ്, ഇതൊരു ശീലമാണ്. നമ്മൾ ഒരു ദൈവദാസൻ ഒരു വചനം പറയുമ്പോൾ അതിനൊരു ആമേ പറയുന്ന ഒരു ശീലമാണ് സ്തോത്രം. ഇതൊക്കെ പഠിപ്പിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ പഠിപ്പിക്കണം കേട്ടോ. പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്റെ കൂടെ നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ നാട്ടിൽ എന്റെ ചർച്ച വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പാരമ്പര്യ പല ചർച്ചകളിൽ നിന്നും എന്റെ കൂടെ പല പ്രിയപ്പെട്ടവർ ഇറങ്ങി വന്നു, ചർച്ച ബോർഡിൽ നിന്ന്, എയ്ച്ചിൽ നിന്നും, ഐ പി സിയിൽ നിന്നും ഒക്കെ എന്റെ കൂടെ വലിയ കുടുംബങ്ങൾ, വലിയ വലിയ ചർച്ചില് സഭ വെച്ച് സഭയ്ക്ക് സ്ഥലം കൊടുത്ത വലിയ ഫാമിലികൾ എന്റെ ചർച്ചിലുണ്ട്. അവരൊക്കെ വലിയ കുടുംബക്കാരാ, അവരവിടെ ഒക്കെ വിട്ടിട്ട് എന്റെ കൂടെ വന്നിട്ടുണ്ട്. വേറൊന്നുമില്ല, എന്റെ എന്റെ മാറ്റിൽ ഇത്ര ഉള്ളത്, എത്ര വലിയവനായാലും എനിക്ക് സ്തോത്രം പറയണം, കൈയടിക്കണം. നീ വലിയ കുടുംബത്തിലായിരിക്കും, വലിയ പുള്ളിയൊക്കെ ആയിരിക്കും, അത് പോക്കറ്റിൽ വെച്ചേക്കുക. തമ്പുരാന്റെ സന്നിധി വന്നിരിക്കുമ്പോ വർഷിപ്പ് കർത്താവിനെ സ്തുതിക്കണം. നേരുള്ളവർ കുജി തോന്നും, നേരുള്ളവർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റൂ, ജീവിതത്തിൽ നേരുള്ളവർക്ക് സ്തുതി പറയാൻ പറ്റൂ. സ്തുതി ഒരു വലിയ അനുഭവമാണ് അല്ലെ? മൂന്ന് നേരവും മുഴങ്കാലിൽ നിന്ന് ശീലിച്ചെടുത്തനുണ്ട് ആരെന്നറിയോ? ദാനിയേൽ. മൂന്ന് നേരവും മുട്ടുകുത്തി എരിശലേമിന് നേരെ കിളിവ, അവൻ അഡുലോസ്, അവൻ അടിമയാണ്. പക്ഷേ അവൻ ആ അടിമയായിരിക്കുന്നിടത്തും ഹല്ലേലൂയ, അവൻ എരിശലേമിന് നേരെ കിളിവാതെ തുറന്നിട്ട് പ്രാർത്ഥന ശീലിച്ചവൻ, പ്രാർത്ഥന ശീലിച്ചവൻ. അവനെ ആ വലിച്ചെടുത്ത് സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടത് അരേഷ് അല്ലേ? സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചവൻ. എനിക്ക് തോന്നുന്നത് മുടങ്കാലിരുന്ന് ശീലിച്ചവൻ, മുട്ടുകുത്തി ശീലിച്ചവൻ, സിംഹത്തിന്റെ കൂട്ടിലും ചെന്ന് വീണത് മുടങ്കാലില്ല. അവന് വേണ്ടി ദൈവം അവിടെ എഴുന്നേറ്റു. ദൈവം തമ്പുരാൻ സിംഹത്തെ വായടയ്ക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചു, ഇറങ്ങിപ്പോ, പോയി സിംഹത്തിന്റെ വായടയ്ക്കാൻ. നിങ്ങളൊന്ന് സ്തുതി പറഞ്ഞു നോക്കിക്കേ, സ്തോത്രം പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില അപവാദികളുടെ വാ പൂട്ടി, ചില അപവാദികളുടെ വാ പൂട്ടി നിങ്ങളെ വിടുവിച്ച് കർത്താവ് നിങ്ങളെ മാനിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. ആത്മാവ് സംസാരിക്കും. ഇതിനകത്ത് വളരെ ശക്തമായി ചിലരെ പരിശുദ്ധാത്മാവ്, നിങ്ങൾ മാക്സിമം സ്ക്രീന് ടച്ച് ചെയ്യാതിരിക്കണേ, കാരണം ചിലർ വന്നിട്ട് അതിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോ എല്ലാരും അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. ഞാൻ ആരുടെയും ഒരാളോട് ദൂത് പറയാൻ വരുമ്പോ അവർ ഓടി പോകുന്ന പോലെ കാണുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് അതിശക്തമായി ആ രമേശൻ എന്ന് പറയുന്ന ഒരു ബ്രദറ്, അദ്ദേഹത്തോട് വളരെ ശക്തമായി യോബിന്റെ പുസ്തകം 14:7 വെളിപ്പാടായി ദൈവാത്മാവ് എന്നെ കാണിക്കും. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ എത്ര വെട്ടിയാലും ഹല്ലേലൂയ, അതിന്റെ വേരാഴത്തിലേക്ക് ഇറങ്ങുകൊണ്ട് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കുന്നു, തൈ പോലെ തളിർവിടുന്നു. ഹല്ലേലൂയ. അമേൻ. അതിന് വെള്ളത്തിന്റെ ഗന്ധം മതി. രമേശൻ ബ്രദർ, സ്തോത്രം. നിന്നെ വിളിച്ചത് ജീവനുള്ള ദൈവമാണ്, ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ചുറ്റും കുടിയിരിക്കുന്ന ചില അന്ധകാര ശക്തികൾ, ചില നാഗ ശക്തികൾ പോലെ, ചില അന്യാരാധനകളുടെ ശക്തികളുടെ
അവയുടെ ഭയങ്കര അവകാശവാദങ്ങളുടെ പോർവിളികളുടെ നടുവിൽ അല്ലെ ഈ കുഴിയിൽ നിന്ന് നമ്മൾ പറയത്തില്ലേ പാ അതുപോലെ സ്തോത്രം അല്ലേ നീ ഒരു നിഷ്കളങ്കനാണല്ലോ രമേശൻ നിന്റെ ജീവിതത്തിൽ ചില അമ്മ ഒറ്റപ്പെടലിൽ വെച്ച മുറിവുകൾ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ദൂതായി സംസാരിക്കുക നീ ചെയ്യാത്ത തെറ്റുകൾക്ക് നിന്നെ പ്രതിയാക്കി നിന്നെ പ്രതിയാക്കി നിന്നെ കുരുക്കാൻ നോക്കി കേസ് നിന്നെ കുരുക്കാൻ നോക്കി ഇല്ലാതാക്കാൻ നോക്കി ചില കെട്ട് ജീസസ് ഇന്ന് രാത്രി കർത്താവ് കാണുന്നു പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു വൃക്ഷമായി അനേകർക്ക് ആശ്വാസമായി അനേക കുടുംബങ്ങൾക്ക് വിടുതലായി തീരാൻ എന്റെ സ്വർഗം പദ്ധതി ഇടുന്നു പ്രിയ ബ്രദർ സ്വർഗം നിങ്ങൾ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ അമേൻ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ചില പൂർത്തീകരണങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യുന്നു അമേൻ വളരെ ശക്തമായ ഒരു ബ്ലെസ്സിംഗ് നിങ്ങളുടെ ശരീരത്തേക്ക് ഇപ്പോൾ അനുഭവിക്കുന്നതായി ദൈവം എന്നെ കാണിക്കുന്നു യേശുവിന്റെ നാമം കൂടെ നിങ്ങളോട് കൂടെ സ്വർഗം ഇറങ്ങി നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു അനുഭവം ഞാൻ കാണുന്നു രമേശ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതല്ല എന്റെ തമ്പുരാൻ ഇരട്ടിയായി തിരികെ തരും കേട്ടോ എന്നെ ഇരട്ടിയായി മടക്കി ഒറ്റയ്ക്കല്ലെന്ന് ദൈവം എന്നെ കാണിക്കും നിങ്ങളുടെ കൂടെ കരയുന്ന ഒരു കൂട്ടായ്മയുണ്ട് കുടുംബമുണ്ട് ചില പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അതിന്റെ മറുപടി ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന് ആത്മാവ് സംസാരിക്കും രാത്രി സ്വർഗം ചിലോട് പറയുന്നു ചില ബന്ധനങ്ങളെ കർത്താവ് ഇന്ന് രാത്രി അഴിക്കുന്നു പ്രിയപ്പെട്ടവരെ ചില കുടുംബങ്ങളുടെ മേൽ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയപ്പെടുന്നു ചില കുടുംബങ്ങൾക്കകത്തുന്ന ആ ഒരു തീവ്രമായ വർഷങ്ങളായി നാളുകളായി റിലീസാകാൻ കഴിയാതെ വിടുതൽ അനുഭവിക്കാൻ കഴിയാതെ കിടന്ന ചില ആ ബന്ധനങ്ങളുടെ മേൽ ഇന്ന് രാത്രി നിങ്ങൾ വചനം കൊണ്ട് ജയിക്കുന്നതായി പരിശുദ്ധാത്മാവിനെ കാണിക്കും ഉണർന്നിരിക്കണം ഉണർന്നിരിക്കണം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും നമ്മുടെ ഒരു പാസ്റ്ററും ഒരു പ്രവാചകനും നമ്മുടെ വീടിനകത്ത് കയറിയില്ലെങ്കിലും ഒരാൾ നിങ്ങളുടെ തലയിൽ കൈവച്ചില്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കൊരു ദൂത് കൈമാറുക പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചൊരു കർത്താവുണ്ടല്ലേ മത്തായിയുടെ സുവിശേഷം 6:13 എഴുതിയിരിക്കുന്നു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ 6:13 നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദുഷ്ടന്റെ കയ്യിൽ നമ്മളെ വിടുവിക്കും ഈ പരീക്ഷണത്തിന് വിടുവിക്കും ഈ COVID-19 നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും ഈ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും അയ്യോ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്ന് തോന്നുന്നു നമ്മൾ 60 വട്ടം 100 വട്ടം നമ്മൾ പറയല്ലേ നമ്മുടെ കർത്താവ് സൗഖ്യത്തിന്റെ ദൈവം രോഗസൗഖ്യം തരുന്നു ഹല്ലേലൂയ പോരാ നിങ്ങളുടെ സ്തോത്രം പോരാ ഞാൻ ചർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോ 2016 സ്റ്റാർട്ട് ചെയ്യുമ്പോ സ്റ്റാർട്ട് ചെയ്യും കാരണം ഒരു ആന്റി ഒരു അമ്മച്ചി ഉണ്ട് അടൂര് അവര് നമ്മുടെ ടൗൺ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു കുടുംബമായിരുന്നു 4th stage ക്യാൻസർ ആണ് മമ്മിയുടെ ഉള്ളിൽ വന്ന് ഞാൻ മമ്മി എന്ന് വിളിക്കാൻ കാരണം ആ ആന്റിയുടെ മമ്മിയുടെ മോൻ എന്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ഷിജു അപ്പം അവരുടെ മകളും കുടുംബം എന്റെ കൂടെ വന്ന് ഞാൻ വടക്കെടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത് 6 വർഷം അപ്പൊ ആ വീട്ടിൽ വന്ന് എന്റെ കൂടെ പ്രയർ കൂടും മീറ്റിങ്ങൾക്ക് കൂടും അപ്പൊ അവരെന്നെ വിളിച്ചിട്ടുണ്ട് ഫസ്റ്റ് RCCയിലാണ് മമ്മി 4th stage ആണ് ക്യാൻസർ അകത്താണ് ലിവർ അകത്താണ് ക്യാൻസർ 48 radiation 26 chemo ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു ഫസ്റ്റ് ഒഴിവാക്കുന്നു പ്രാർത്ഥിക്കണം ലാസ്റ്റ് ടൈമിന് നിങ്ങൾ ക്ഷമിക്കുക ലാസ്റ്റ് സ്റ്റേജിലാണ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോ കർത്താവ് എന്റെ ഉള്ളത്തിൽ ഇങ്ങനെയാണ് വെളിപ്പാട് തന്നത് നീ ആ മമ്മി ആ മാതാവിനെ നോക്കി പറ അവരുടെ ഒരു മുടി പോലും പൊഴിയത്തില്ല അവര് സൗഖ്യത്തോടെ 2 മാസമാണ് പറഞ്ഞത് അവര് സൗഖ്യത്തോടെ ആ അമ്മാമ അച്ഛൻ വിളിക്കാ ഈ
മോളും മരിമോൻ, മരിമോൻ പോലീസാണ്, ഇപ്പോഴും നാഗ്പൂരിലെ കോൺസ്റ്റബിൾ ആണ് അദ്ദേഹം, നാഗ്പൂരിലുണ്ട് സജി. ഈ അമ്മാമ എന്നെ അവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ അമ്മയോട് പറഞ്ഞു, മമ്മി നിങ്ങളുടെ ഒരു മുടി പോലും പൊഴിയാ, ദൈവം സമ്മതിക്കും, നിങ്ങൾ സൗഖ്യമായിട്ട് നിങ്ങൾ എന്റെ ചർച്ചിലേക്ക് വരും, നിങ്ങൾ എന്റെ സഭയുടെ മെമ്പർ ആയിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നെ കണ്ടോണ്ടിരിക്കുമ്പോ, ഇന്ന് 17, 18, 19, 20 നാല് വർഷമായി ആ മമ്മി പൂർണ്ണ സൗഖ്യത്തോടെ എന്റെ കൂടി ഇരിക്കുകയാണ്. ഒരു നാല് ദിവസം മുമ്പും ഞാനും എന്റെ വൈഫോടും ഞങ്ങൾ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു, എന്നിട്ടാണ് പോലീസ് ഫാമിലി അവിടെ ഒരു പറന്തൽ അവർ വീട് വെച്ചിട്ടുണ്ട്. ഇന്ന് അവർ ആ രണ്ട് കുടുംബവും ഇന്ന് എന്റെ ചർച്ചിലെ മെമ്പേഴ്സ് ആണ്. അവര് ട്രിവാൻഡ്രത്ത് നിന്ന് പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് അവര് താമസം അടൂരേക്ക് മാറ്റി പറന്തല്, അവിടെ അവര് താമസിക്കുന്നു. അവിടെയാണ് എന്റെ ചർച്ച് സ്റ്റാർട്ട് ആയത്. ദൈവം പരീക്ഷയിൽ അകപ്പെടാതെ, ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോ ഇത് എന്റെ ചർച്ചിൽ എനിക്ക് ഏതെങ്കിലും പ്രത്യേക വരം, ഞാൻ അതൊന്നുമല്ല നിങ്ങളോട് പറയുന്നത്, അകത്ത വിശ്വാസമാണ്. ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നത് ആഴമായ വിശ്വാസം, കാരണം എന്റെ ദൈവം ഈ പുസ്തകത്തിനകത്ത്, ഈ 66 പുസ്തകത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ആളല്ല. ഹലോ, യോഹന്നാൻ പറയുന്നത് അവനെ കുറിച്ച് എഴുതിയാലും എഴുതിയാലും പുസ്തകം തീരത്തില്ലെന്നാണ്. അങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾ സേവിക്കുന്നത്, നിങ്ങളൊന്ന് ഉണർന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. നിങ്ങളായിരിക്കുന്ന ബോംബെയിലായിക്കോട്ടെ, വസായിലായിക്കോട്ടെ, പനവേലായിക്കോട്ടെ, നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഞാൻ അവിടെ എല്ലാം വന്നിട്ടുണ്ട്. സ്തോത്രം, ഇന്ന് രാത്രി സ്വർഗം ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളായിരിക്കുന്ന ഒരു നാഴികയെങ്കിലും ഉണർന്നിരിക്കുക. കേരളത്തിന് വേണ്ടി, ഈ നമ്മുടെ മുംബൈക്ക് വേണ്ടി, സ്തോത്രം, ഇന്ത്യക്ക് വേണ്ടി ഒരു നാഴികയെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നമ്മുടെ രാജ്യങ്ങളിലായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യട്ടെ. ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മളെ പ്രാർത്ഥന അങ്ങനെയല്ലേ കർത്താ പഠിപ്പിച്ചത്? പ്രാർത്ഥന പഠിപ്പിച്ചവൻ പറയുക, പരീക്ഷയിൽ അകപ്പെടാതെ അല്ലേ, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പണ്ട് കണ്ട് ചുരുങ്ങിപ്പോകും. ദുഷ്ടന്റെ ആശ നഷ്ടം, ഒരു വലിയ ബ്ലെസ്സിങ് ഇന്ന് രാത്രി കർത്താവ് തരിക നിങ്ങൾക്ക്. അല്ലേ, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ച ഒരു മിനിറ്റ് മതി, ആ വിശ്വാസത്തിന്മേൽ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി കർത്താവ് ചെയ്യും. ഞാൻ അങ്ങനെ കർത്താവിനെ വിശ്വസിക്കുക. ഇന്ന് രാത്രി ഉണർന്ന് കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാണ്? എന്റെ പ്രിയപ്പെട്ട 1 Petros 5:8 അതുകൊണ്ടാ പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരവിഴുങ്ങേണ്ടത് തിരഞ്ഞു ചുറ്റി നടക്കും. അപ്പൊ പരീക്ഷകളും ദുഷ്ടനും നമ്മുടെ ചുറ്റുമുണ്ട്, ആരെ വിഴുങ്ങണം എന്ന് വിചാരിച്ച് പിശാച് നമുക്കെതിരെ ഉണ്ട്. ഇപ്പൊ കുറെ പേരുണ്ടല്ലോ ക്രൂശിലെല്ലാം തീർത്തു, അതുകൊണ്ട് നമ്മള് ഡാൻസ് ഒക്കെ ചെയ്തു പോകുന്നവരുണ്ട് അല്ലേ. നമ്മളത് വിശ്വസിക്കുന്നു, എല്ലാം തികച്ചുയരും. കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു, വിജയകരം ആ വിടുതലൊക്കെ ഉണ്ടാകട്ടെ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് കർത്താവിനെ പോലെ ആകാൻ പറ്റുമോ? പാർട്ട് നീതിമാനോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അല്ലേ, തന്നെത്താൻ ഞാൻ നീതിമാനെന്ന് ആർക്കിവിടെ പറയാൻ പറ്റും? ദൈവ സർട്ടിഫിക്കറ്റ് തരാ, ദൈവ സർട്ടിഫിക്കറ്റ് തന്നവരൊക്കെ ഉണ്ട് പുസ്തകത്തിൽ. നമുക്ക് ആർക്കും പൂർണ്ണരാകാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ ആർക്ക് പൂർണ്ണരാകാൻ പറ്റും? ഇവിടെ എല്ലാം വേണ്ടെന്ന് വെച്ചിറങ്ങിയ പിതാക്കന്മാരല്ലേ നമ്മുടെ മുൻപിൽ? എന്റെ അപ്പച്ചൻ പറഞ്ഞു കേട്ടു, വല്യപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആരാധിക്കാൻ ഇടമില്ലാതെ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ആരാധിച്ചു, സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ വൃക്ഷത്തോട് ചേർത്ത് കെട്ടി ഉറുമ്പിൻ കൂടി ശരീരത്തെ എറിഞ്ഞിട്ടുണ്ട്, ശരീര വഴിയിലൂടെ വലിച്ചിഴച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാനിപ്പോ എന്റെ ചർച്ചിൽ നിന്ന് പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ തലമുറയുടെ മേൽ വരുമെന്ന എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ പ്രൊഫൈറ്റ് പ്രാർത്ഥിക്കുന്നവരുടെ മക്കൾ അലയത്തില്ലെന്നാ. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്നാ. ഇന്ന് രാത്രി കരയുന്ന ചിലരെ സ്വർഗം ഇതിനകത്ത് തന്നെ കാണിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് രാത്രി നിങ്ങളുടെ മക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ചിലപ്പോൾ മണ്ണില്ലായിരിക്കും. ഭാരപ്പെടണ്ട, നിങ്ങളുടെ പുസ്തകത്തിന് ശക്തിയുണ്ട്. ഇത് തീയാ, ഇത് പാർക്കുന്ന ചുറ്റികയാ, ഇത്
ഇത് ഇത് ഇന്ന് രാത്രി വെട്ടേണ്ടതിനെ വെട്ടിമാറ്റുന്ന രാത്രി. ഇത് നമ്മുടെ ബന്ധനങ്ങളെ പൊട്ടിച്ചു നമ്മുടെ മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഇല്ല. നമ്മുടെ ആഗ്രഹമൊക്കെ ഈ നമ്മളെ ദോഷിയെന്നാണല്ലോ നമ്മുടെ കർത്താവ് വിളിച്ച്. ദോഷികളായി നിങ്ങളുടെ അപ്പന്മാർ. നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ നമ്മുടെ മക്കൾക്ക് ദോഷമെന്നാണ് നമ്മുടെ അപ്പൻ. അതുകൊണ്ടാ പറഞ്ഞേ നിന്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് പ്രത്യാശയുണ്ട്. നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ ലോകത്തോടാ കർത്താവ് പറഞ്ഞ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ നശിച്ചു പോകുന്ന. പക്ഷെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയെ നോക്കി ഞാൻ പറയുന്നു, നിങ്ങളുടെ തലമുറ ഡോക്ടറാകണോ, രാജ്യങ്ങളിലെത്തണോ, എവിടെ എത്തണോ എന്ന് എന്റെ കർത്താവിന് നിശ്ചയമുണ്ട്. അതിനുള്ള വഴികൾ കർത്താവ് തുറന്നു തരും. നിങ്ങൾ എഴുന്നേറ്റാ മതി, നിങ്ങൾ റെഡിയായാ മതി, കർത്താവ് ചെയ്യുന്ന എന്റെ ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കുക. കാരണം എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം എന്നാ പോസ്റ്റ്മാൻ ആണോ? ഇതെല്ലാം കൊണ്ടുവരാ പോസ്റ്റ്മാൻ ആണോ? കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച പോസ്റ്റ്മാൻ ആണോ? എടാ എന്റെ തമ്പുരാന് പോസ്റ്റ്മാന്റെ ജോലി അറിയാം. കാരണം അവന്റെ ഉള്ളം കയ്യിൽ എന്നെ വരച്ചിരിക്കുന്നേ. ഞാൻ വിശ്വസിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഏലിയാവിനെ പോറ്റിയത് കണ്ടില്ല? കാക്കയെ കൊണ്ട് കാക്കയുടെ ചുണ്ടിൽ അപ്പം കൊടുത്ത് സ്തോത്രം. അത്രമാത്രം പരിപാലനം കൊടുക്കാൻ എന്റെ തമ്പുരാന് കഴിയുണ്ടെങ്കിൽ അതിനാ 91 സങ്കീർത്തനത്തിലൂടെ എന്നോട് സംസാരിച്ചത്, കാൽ പോലും കയ്യിൽ തട്ടിപ്പോകാതെ ദൂതന്മാർ അതിനെ കൈകളിൽ വഹിക്കുമെന്ന്. എന്റെ പാസ്റ്റർ, ഞാൻ എന്റെ അനുഭവമുണ്ട് ഇതൊക്കെ നിങ്ങളോട് ഇങ്ങനൊക്കെ ഇത്രയും സംസാരിക്കുന്നത്. എന്നോട് കൂടുതലായി സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും. വിരൽ ചൂണ്ടുന്നവരോടും വാദിക്കുന്നവരോടും തർക്കിക്കുന്നവരോടൊക്കെ പണി നോക്കാൻ പറ നമുക്ക് സമയമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കാവോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാകാവോ? പ്രതിയോഗിയായി പിശാചിനെ ജയിക്കാനുള്ള അഭിഷേകം ഇന്ന് രാത്രി. അവൻ അലറിക്കൊണ്ട് വരുമ്പോൾ ഇന്ന് രാത്രി ഗർജിക്കുന്ന സിംഹം നിങ്ങളുടെ കൂടെ എഴുന്നേൽക്കും. ആരും വരുത്തുപോക്ക് ചെയ്യാതിരിക്കേണ്ടതിന് നിനക്ക് ചുറ്റും ഒരു പട്ടാളമായി ഞാൻ ഇറങ്ങി കാവൽ ചെയ്യുമെന്ന് പറഞ്ഞത് രാത്രി. ചില കുടുംബങ്ങളെ പരിപാലിക്കുന്ന രാത്രിയാ ഇതിനകത്ത് ഇന്ന് രാത്രി സൂമിൽ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ആരായാലും ശരി, നിങ്ങൾ ഏത് കുടുംബമായാലും നിങ്ങൾ ഇന്ന് രാത്രി ഇതിനു മുമ്പ് വിശ്വാസത്തോടെ കൂടെ എന്നോട് കൂടെ സ്തോത്രം ചെയ്യുന്നെങ്കിൽ അളവ് കൂടാതെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്ന എന്റെ തമ്പുരാൻ പരീക്ഷണങ്ങൾ ചില പരിശോധനകളെ വരുത്താൻ നിങ്ങൾ ഇന്നും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന കാണാൻ, ഇന്ന് നിങ്ങൾ പരാജയത്തിലൂടെ കാണാൻ ദൂരാക്കാബാരാതിരിക്കാമന കഴുകുമരങ്ങൾ ഉണ്ടാക്കി കഴുകുമരമുണ്ടാക്കി അമോർദ്ധക്കായ തൂക്കിക്കളയാൻ നോക്കിയതുപോലെ അല്ലേ? സ്തോത്രം. ചിലത് വീടിനകത്ത് ഇരുന്ന് പണികളാ, ചിലത് വർക്കുകളാ. ഇന്നും വർക്ക് തീർന്നിട്ടില്ല. ബിജി രാജു അച്ഛൻ കുടുംബത്തോട് പരിശുദ്ധാത്മ സംസാരിക്കും. ഇന്നും ചിലരുടെ വർക്ക് തീർന്നിട്ടില്ല കേട്ടോ. മനുഷ്യന്റെ ശത്രു അവന്റെ വീട്ടുകാരെന്ന പോലെ കുരുക്കൊണ്ടാക്കി കഴുകുമരം ഉണ്ടാക്കുന്ന ചില ശത്രുമണ്ഡലങ്ങളുടെ പദ്ധതികൾ ഇന്നും അവസാനിച്ചിട്ടില്ലെന്ന് ആത്മാവ് നിങ്ങളോട് ദൂതു പറയും. പക്ഷേ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു ദൈവം ആത്മാവ്. അവര് കഴുകുമരങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ, അവര് പണികൾ നടത്തിക്കോട്ടെ. നിങ്ങളുടെ സ്തോത്രം ഇന്ന് രാത്രി ഒരു യാഗമായി ചിലടുത്ത് ഉയരുകയാണ്. ഓ നിന്റെ അധ്വാന ഫലം നീ നിന്നും നിന്റെ മക്കളുടെ മക്കളെ നീ കാണുമെന്ന് തിരുവചനത്തിൽ എഴുതിയ പോലെ നിന്റെ അവകാശങ്ങളെ ബന്ധിച്ചു വെച്ച ചില കെട്ടുകൾ ഈ രാത്രി അഴുകി വരുന്ന ദൈവാത്മാവനെ കാണിക്കുന്നു. നിങ്ങളെ നിങ്ങളെ കുടുംബത്തെ രണ്ട് തലത്തിലെ സ്വർഗം അനുഗ്രഹിക്കുന്ന ഇന്ന് രാത്രി വിജി രാജു സ്തോത്രം. ആ കുടുംബത്തോട് ഇന്ന് രാത്രി ഒന്ന് നിങ്ങളെ ആത്മീകത്തിലും എന്റെ ദൈവം ഒന്നാമത് എത്തിക്കും. നിങ്ങളെ നിങ്ങളുടെ തലമുറ നിങ്ങളുടെ കുടുംബത്തെ രണ്ട് നിങ്ങളെ ഭൗതികത്തിലും ദൈവം ഒന്നാമത് എത്തിക്കും. എത്ര പേരുടെ കൂടെ സ്തോത്രം പറയും? കർത്താവിന്റെ വേലയ്ക്ക് കർത്താവിന്റെ രാജ്യത്തിൽ നിങ്ങളൊരു മിഷൻ കുടുംബം, മിഷൻ ഫാമിലിയ സ്തോത്രം. നിങ്ങളുടെ മേലെ ബ്ലെസ്സിങ് ഇന്ന് രാത്രി ഞാൻ കാണും. ഒരാരവം ഒരു വലിയ ശബ്ദം നിങ്ങളുടെ പുറകെ ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു വലിയ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ യുദ്ധമെഹോവയ്ക്കുള്ളതെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദിവസങ്ങൾ അത്രയത്. ചില
ചില ഫയലുകൾ, ചില പേപ്പേഴ്സുകളുടെ മേൽ ചില റിലീസുകൾ, ചില വിടുതലുകൾ നടക്കുന്നത് പോലെ എന്തോ ദൈവപ്രവർത്തികൾ ആത്മാവ് കുടുംബത്തിന് വേണ്ടി എന്നെ കാണിക്കുന്നു. സ്തോത്രം. ശത്രു കുരുക്കിയ ചില കുരുക്കുകളെ ഇന്ന് രാത്രി സ്വർഗം അഴിക്കുന്ന രാത്രി അത്രയെന്ന് ദൈവാത്മാവ് തന്റെ മക്കളോട് ആലോചന പറയുന്നു. എത്ര പേരെന്റെ കൂടെ കരങ്ങളെ ഒന്ന് ഉയർത്തി ആമേ പറയുന്നു. അത്രോസ് പറയ, ഉണർന്നിരിപ്പേ, നിർമ്മതരായിരിക്കേ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 12:37 പറയുന്നത്, ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി അവിടെ ഇരുന്നിട്ട് അല്ലേ ഉറക്കം വരുന്നവരല്ല എനിക്ക് ആവശ്യം, രാത്രി പ്രാർത്ഥിക്കുന്നവരെ എനിക്ക് ആവശ്യം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഉണർന്നിരിക്കാൻ ഈ പരിശോധനയെ, ഈ പരീക്ഷണത്തെ, ഇനി കോവിഡിന്റെ ഒരു വലിയ ചേഞ്ചിലൂടെ വീണ്ടും ഇതും വളരെ ശക്തമായി വരുന്നു അല്ലേ? രണ്ടാം ഘട്ട വരവിലാണ് അദ്ദേഹം. അരെ കോവിഡ് സ്തോത്രം, അതിശക്തമായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് നടുവിലും നമ്മുടെ പ്രിയപ്പെട്ടു നോക്കിയേ, ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റി നോക്കുക, ഇതിനകത്ത് ഒത്തിരി പ്രായമുള്ളവരുടെ മുഖം ഞാൻ കാണുന്നുണ്ട്. സ്തോത്രം. ദൈവം നിങ്ങളൊക്കെ ബ്ലസ് ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഉണർന്ന് പ്രാർത്ഥിക്കുക, ഉണർന്ന് പ്രാർത്ഥിക്കുക. മത്തായി 24:42 പറയുന്നു, നമ്മുടെ കർത്താവ് ഏത് ദിവസം വരുന്നു എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിപ്പിയേ. സ്തോത്രം. ഇല്ലേ? ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 16:13 പറയുന്നത്, 1 കൊരിന്ത്യർ 16:13 പറയുന്നു, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം ശക്തിപ്പെടുവീൻ. ഉണർന്നിരിക്കാവോ? ഉണർന്നിരിക്കാമെങ്കിൽ നിങ്ങൾ അലറുന്ന സിംഹത്തെ ജയിക്കുന്നവരാ. ഞാൻ നിങ്ങളെല്ലാവരെയും ഒന്ന് തട്ടി ദൂത് പറയുക ഇന്ന് രാത്രി. ചെയ്യുന്നവനോട്, ദോഷം ചെയ്യുന്നവനോട് പോയി ചെയ്തോളാൻ പറ, പോയി ചെയ്തോളാൻ പറ. ചെയ്യുന്നവനോട് അതഴിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസൻ, ദാസിയുടെ മകൻ, നീ എന്റെ ബന്ധനങ്ങളെ സംസാരിക്കുമ്പോൾ തന്നെ ചില കുടിയിരിപ്പുകളെ, ചില പൗഷ്യ, ചില പൗരോഹിത്യ, ചില ദേശക്കെട്ടുകൾ ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ വചനം പറയുന്നത്, അത് എന്റെ ജനത്തിനെതിരെ പ്രവർത്തിക്കുന്നവന്റെ മാർവിടത്തിലേക്ക് ഞാൻ ഏഴിരട്ടി പകരം കൊടുക്കുന്ന പോയി കേറട്ടെന്നേ. ചിലതിനെ തമ്പുരാൻ തൊടട്ടെ ഇന്ന് രാത്രി, സ്പർശിക്കട്ടെ ദൈവം ചിലതെ. നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. മത്തായിയുടെ സുവിശേഷം 26:41 വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് നിങ്ങളുടെ സഭ ഉണരുന്ന സഭയായി തീരട്ടെ. ആമേൻ. കർത്താവിനെ എന്റെ ആഗ്രഹം പാസ്റ്ററുകളെ, കർത്താവിനെ പരീക്ഷിക്കാത്തവര് നിങ്ങളുടെ സഭയിൽ എഴുന്നേൽക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 5:9, Acts 5:9 ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തതുണ്ട്. കാരണം Hebrews 4:15 പറയുന്നു, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. സകല പരീക്ഷകളെയും ജയിച്ചവനെ സേവിക്കാനാ ഇന്ന് രാത്രി നിങ്ങൾ ഇതിനകത്തായിരിക്കും. പരീക്ഷണങ്ങളെ ജയിച്ചവൻ ഇന്ന് രാത്രി പോൾ ഗോപാലകൃഷ്ണൻ, വിൻസി ആന്റി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാ മറിയാമ ആന്റി, നിങ്ങളോടൊക്കെ ഇന്ന് രാത്രി സംസാരിക്കുക. ഓ റാലിൻ സിസ്റ്റർ, പ്രത്യേക ഒരു അഭിഷേകം ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ പേര് കാണുന്നു കേട്ടോ. സ്തോത്രം. നിങ്ങളുടെ ഒക്കെ ബ്ലെസ്സിങ് തുടങ്ങുന്നതേ ഉള്ളൂ. റാലിൻ അബ്രഹാം എന്നോട് അങ്ങനെ പറയാൻ പറയും, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിന്നെ പകയ്ക്കുന്നവർ കണ്ടു രക്ഷിക്കേണ്ടതിന് ചില അടയാളം. കുഴി വെട്ടി കാത്തിരിക്കുന്നവർക്ക് മുൻപിൽ നീ ഒരു അടയാളമായിരിക്കുമെന്ന് ആത്മാവ് പ്രവചിക്കും. നിന്റെ കുടുംബം ഒരു അടയാളമായിരിക്കും. എനിക്കിത് നടത്താൻ തോന്നുന്നില്ല, പക്ഷേ 10 മണിക്ക് ഷാർപ്പ് 10 ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയർ ആരംഭിക്കും. അപ്പൊ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് റെസ്റ്റ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ 10 നമ്മൾ എല്ലാവരും വന്ന് ഇങ്ങനെ ഇടി തുടങ്ങും സൂമിൽ. സ്തോത്രം. നിങ്ങള് ഞങ്ങളുടെ കുട്ടായ്മ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഇത്ര നിങ്ങളോട് വചനാത്മാവിൽ, ദൈവാത്മാവിൽ സംസാരിക്കാനുള്ളത്.
നിഷ്കളങ്കരായി നീതി പ്രവർത്തിക്കുക, സത്യം സംസാരിക്കുക, ഫോഷ്ക്ക് പറയാതിരിക്കുക. സ്തോത്രം. ദോഷം ചെയ്യുന്നവനെയും ദുഷ്ടത നിരൂപിക്കുന്നവനെയും മാറ്റി നിർത്തുക. സ്തോത്രം. അങ്ങനെ ഇരിക്കട്ടെ, ആ ദൂത് അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ നമ്മുടെ സിറ്റി ഹാർവെസ്റ്റ് ഫെലോഷിപ്പിനോട് പറഞ്ഞു, ദൂത് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക, രണ്ട് ശക്തികളുടെ ശക്തമായ പോരാട്ടങ്ങളെ ജയിച്ചിട്ട പാസ്റ്റർ കുടുംബം നിങ്ങൾ അവിടെ ആയിരിക്കും. ഒന്ന് ചില കള്ളയിടയന്മാർ, ചില നശിപ്പിക്കുക, ചിതറിക്കുക, ഓടിച്ചു കളയാൻ നോക്കിയ ചില ഇടയന്മാർ. രണ്ട്, ചില പാരമ്പര്യമായി ചില വർഷങ്ങളായി നിങ്ങളോട് മത്സരിക്കുന്ന ചില മത്സരികൾ, ചില മാനുഷിക ശക്തികളെ, ചില വ്യക്തികളെ ജയിച്ചിട്ട് അത്രയും നിങ്ങൾ ഇന്ന് രാത്രി അവിടെ ആയിരിക്കും. ഒന്ന് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചത്, സ്തോത്രം, ചില കള്ളയിടയന്മാരെ, ആത്മീയരെന്ന് വേഷം കെട്ടി ആത്മീയരെന്ന് നടിച്ച്, സ്തോത്രം, വെള്ള പൂശിയ ശവക്കലറകളൊക്കെ നമ്മൾ വിളിക്കത്തില്ലേ, അതുപോലെ ചില കള്ളന്മാരെ ജയിച്ചിട്ടാ നിങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്തായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ വിവേചിച്ച് സംസാരിക്കും. ചിതറിക്കാൻ നോക്കിയവനെയും നശിപ്പിക്കാൻ നോക്കിയവനെയും ഓടിക്കാൻ നോക്കിയവനെയും എന്റെ കർത്താവ് ന്യായം വിധിച്ചിട്ട് തിരുവചനം പറയുന്നു, ഞാൻ അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പകരം കൊടുക്കും. ഞാൻ അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പകരം കൊടുക്കും. തക്ക പകരം കേട്ടോ, കർത്താവ് അത് ഈ ദിവസങ്ങളിൽ ചെയ്ത് നിങ്ങൾക്ക് വലിയൊരു അടയാളത്തെ കർത്താവ് വെളുപ്പും. നിങ്ങൾ ഒത്തിരി പേരെ വിശ്വസിച്ചിട്ടുണ്ട്, ഒത്തിരി പേരെ സ്നേഹിച്ച് അതിന്റെയൊക്കെ മുറിവുകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ആ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്നു. 2021 കർത്താവ് നിങ്ങൾക്ക് തന്ന ഉറപ്പ്, പരീക്ഷകളെ ജയിക്കുന്ന, പരിശോധനകളിൽ ജയം തരുന്ന, ആമേൻ, ആ കർത്താവിന്റെ കൃപയിൽ നിങ്ങൾ നിങ്ങളുടെ സഭയുമായിരിക്കുമ്പോൾ, നിങ്ങളുടെ ഫെലോഷിപ്പ് ആയിരിക്കുമ്പോൾ, പരീക്ഷകളിൽ കടക്കാതെ, പരീക്ഷയിൽ അകപ്പെടാതെ ജയിക്കുന്ന ഒരു കൂട്ടം കുടുംബങ്ങളെ, പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് നിങ്ങൾക്ക് തരും. ആമേൻ. അങ്ങനെയുള്ള വലിയ ബ്ലെസ്സിങ് ഞാൻ കാണുന്നു. അതിനായി നിങ്ങളുടെ സഭയെ, നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം പാസ്റ്റർ, നമുക്ക് ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എന്റെ കൂടെ ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ, ചില ബാക്ക് പെയിനുകൾ, ചില അസ്ഥി സംബന്ധമായ ക്ലേശങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലെ എന്ത് മുറിവുകളാകട്ടെ, വേദനകളാകട്ടെ, ഓപ്പറേഷൻ കേസുകളാകട്ടെ, എന്റെ വിശ്വാസം അപ്രത്യക്ഷമായി പോകുന്ന, അപ്രത്യക്ഷമാകുന്ന എന്റെ വിശ്വാസം, ഹല്ലേലൂയ, അങ്ങനെ ഞാൻ അങ്ങ് വിശ്വസിക്കുക ഇന്ന് രാത്രി എന്റെ കർത്താവിനെ. കാരണം നമ്മുടെ കർത്താവ് അസാധാരണമായത് ചെയ്യുന്നവനാ. അവന്റെ പുസ്തകത്തിൽ ഇമ്പോസിബിൾ എന്ന പദയില്ലല്ലോ, സകലം അവന് പോസിബിൾ ആ. എന്റെ കൂടെ എത്ര പേര് സ്തോത്രം ചെയ്യുക, കൈകളെ ഉയർത്തി, ഹല്ലേലൂയ, ഞാൻ നിന്റെ രോഗക്കിടക്ക മാറ്റിവിരിക്കും എന്ന നിശ്ചയിത കർത്താവ്, ഇപ്പോൾ തന്നെ വിശ്വാസത്തോടെ എന്റെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മഹാ വിപത്തിന് മുൻപിൽ, ഈ കൊറോണയ്ക്ക് മുൻപിൽ, ഈ മാരക രോഗങ്ങൾക്ക് മുൻപിൽ എന്റെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ പകച്ചു നിൽക്കും. നോർത്ത് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് ബോംബെയിൽ നിന്ന്, ഓസായിൽ നിന്ന്, പൻവേൽ നിന്ന് കർത്താവെ, എന്റെ പ്രിയപ്പെട്ടവർ വളരെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി കൂട്ടായ്മയിലായിരിക്കുമ്പോൾ കർത്താവ് ഇപ്പോൾ ഈ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ വിടുതലും സൗഖ്യവും അനുഗ്രഹങ്ങളും അവർ റിസീവ് ചെയ്യട്ടെ ഇന്ന് രാത്രി. അവരത് റിസീവ് ചെയ്യുമ്പോൾ അവർ റിലീസ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവാണ് ബന്ധനങ്ങളെ അഴിക്കുന്നവരെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവരുടെ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിച്ചതിനായി നമ്മൾ പറയുന്നു കർത്താവ്. നാഴികയെങ്കിലും ഉണർന്നിരിക്കാൻ, പരീക്ഷയിൽ കടക്കാതെ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നു പ്രാർത്ഥിപ്പാൻ എന്റെ പ്രിയപ്പെട്ടവരെ അഭിഷേകം ചെയ്തിരിക്കാൻ. തുടർന്ന് ലൈറ്റ് നടക്കുന്ന ഞങ്ങളുടെ ഓൺ ആ പ്രയർ അനുഗ്രഹമാക്കണേ. എല്ലാ കുടുംബങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടിരിക്കാനും നന്ദി. എന്നെ ക്ഷണിച്ച പ്രിയ പാസ്റ്റ് കുടുംബം, അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു, താങ്ക് യു ബോയ്. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും. താങ്ക് യു പാസ്റ്ററെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ ശുശ്രൂഷയുടെ 273 ദിവസത്തിൽ ഞങ്ങളുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ ഞങ്ങളുടെ ഹൃദയത്തോട് വളരെ ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവ് സംസാരിപ്പിടയാത്രല്ലോ. ദാസനെയും തന്റെ കുടുംബത്തെയും ശുശ്രൂഷയും ധാരാളമായി അനുകരിക്കുമാറാകട്ടെ. ഒന്നുകൂടെ വാക്ക് പറയുന്നു, ഒട്ടുമതി ശുദ്ധി കൂടാതെ പറയട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദാസനെ കൂടി ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചു.
ഹാലലുയ. ഒരു ഒന്നും മറച്ചു വെക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചോ ദൈവാസ് ദൈവം തരണീകരേണ്ടത് ശുശ്രൂഷകളൊക്കെ ദൈവീകരിക്കുമാറാകട്ടെ. പരസ്പരം പ്രാർത്ഥനവർക്കാം സ്തോത്രം. ഹാലലുയ. പ്രിയ ദൈവ മക്കളെ, ഇന്ന് രാത്രിക്കാലം കേൾക്കപ്പെട്ട ദൈവവചനത്തെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മൾ ഇടപെട്ട ദൈവിക വചനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും ഒരു പുതിയ ധൈര്യത്തോടെ വിശ്വാസത്തോടെ ഹാലലിയ കേട്ട വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി ഹാലലിയ സമർപ്പിക്കപ്പെട്ട് കടന്നുപോകാനും ഇടയാകണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന യേശുവിന്റെ വാക്കുകളിൽ നിന്നുകൊണ്ട് പരീക്ഷകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഹാലലിയ, അറുന്ന സിംഹം പോലെ ഓടി വരുന്ന പ്രതികൂലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. എങ്കിലും ഹാലലിയ, അവിടെയൊക്കെ ജയിപ്പൊരൊറ്റ വഴി മാർഗമേ നമുക്കുള്ളൂ. അത് പ്രാർത്ഥന എന്ന മഹാശക്തി കൊണ്ട് മാത്രമാണ്. ഹാലലിയ, പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യമില്ല. പ്രാർത്ഥന കഴിയാത്ത ഹാലലിയ ഒരു കെട്ടുമില്ല. അതേ സ്തോത്രം, എത്ര ഏത് പ്രതികൂലങ്ങളായാലും ഹാലലിയ ഒരു നേരം ഉണർന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നെങ്കിൽ അതിനു മുമ്പിൽ ഹാലലിയ അത് തകരേണ്ടത്, പൊട്ടി മാറേണ്ടത്, ഉടഞ്ഞു മാറേണ്ടത് അവിടെ ഉടഞ്ഞു മാറുന്നൊക്കെ ഇടയായിത്തീരും ഇന്ന് രാത്രിക്കാലം. ഹാലലിയ, പിന്നെ ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഹാലലിയ അതേ സ്തോത്രം ഹാലലിയ ഇടപെട്ട ദൈവത്തിന്റെ വചനം ഉണർന്ന് പ്രാർത്ഥിപ്പ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ഹാലലിയ അതേ സ്തോത്രം ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കപ്പെട്ട് മുഴങ്കാൽ വീണ് കരഞ്ഞ് നിലവിളിപ്പാനുള്ള കൃപ ഈ ദിവസത്തെ പ്രായിപ്പാൻ പിന്നെയും നമുക്കിടയാകുമാറാകട്ടെ. ഹാലലിയ, ഇത് സ്തോത്രം ഹാലലിയ പരാജയത്തിന്റെ സമയമല്ല, ഇത് വിജയത്തിന്റെ സമയങ്ങള. ഹാലലിയ, ഇത് വിടുതൽ സമയങ്ങളാ, ഇത് ദൈവം നാം ഉയരേണ്ട സമയങ്ങളാ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും അത് കാണും. യഹോവയുടെ വായലോ കൽപ്പിച്ചത് തിരുവചന പ്രകാരം ഹാലലിയ ഇത് കേട്ട വചനത്തെ വിശ്വാസം ഏറ്റെടുക്കാം. ഹാലലിയ, ധൈര്യത്തോടെ വിളിച്ചു പറയാ, ഇന്ന് രാത്രി അത് വിടുതലാകട്ടെ. കേട്ട ഭവനങ്ങൾക്ക്, വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, ദേശത്തിന്, രാജ്യത്തിന്, അത് ലോകത്തിന് ഹാലലിയ ആ വചനം ഒരു വിടുതലായിത്തീരുമാറാകട്ടെ. ഹാലലിയ, ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. ഹാലലിയ, ദൈവത്തെ കേൾപ്പിക്കാൻ നമ്മൾ സമർപ്പിക്കാൻ നാം പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയിൽ സഹായിക്കും. ഹാലലുയ്യ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് രാജാദി രാജാവും കർത്താദി കർത്താവും മാറ്റമില്ലാത്തവനും പരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് കർത്താവേ, ദൂതുകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്ന കർത്താവേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരമെന്ന് അറിയായിക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഇട്ടുകൊണ്ട് കർത്താവെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഇടുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ ചെവിച്ചായിച്ച് കേട്ട് ഹല്ലേലൂയ അവിടുന്ന് ഉത്തരവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭക്തന്മാരെ നിന്റെ ചിറകിന്റെ മറവിലൂടെ മറച്ച് ഈ നാളുകളിൽ ഹാലലുയ സ്വർഗീയ മന കൊണ്ട് പോഷിപ്പിക്കുവാൻ കഴിവുള്ള സർവശക്തനായിരിക്കുന്ന ദൈവമേന്ദ്ര കരത്തിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുന്ന കർത്താവേ, അതിന്മേലെ അവിടുന്ന് പ്രവർത്തിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സിറ്റി ഹാർ ഫെലോഷിപ്പിലാണ് നന്ദിയോടെ സ്തോത്രം. കർത്താവേയുടെ ആരാധനകളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ദൈവമായിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഈ വർഷം ആരംഭിച്ച് ആരാധന അനുഗ്രഹിക്കണമേ. മലയാളത്തിലുള്ള സഭയെ അനുഗ്രഹിക്കണ കർത്താവേ. കൂടുതൽ ആളുകൾ കടന്നു വരുവാൻ, വിടുതൽ പ്രാപിപ്പാൻ, രോഗസൗഖ്യം പ്രാപിപ്പാൻ, മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ഹാലലുയയുടെ സഭകൾ കർത്താവേ, ഹാലലുയ കൂട്ടായ്മകൾ ആളുകളെ കൊണ്ട് നിറഞ്ഞവർ വിടുതൽ പ്രാപിപ്പാൻ, ദൈവത്തിന്റെ ശക്തമായിരിക്കുന്ന പ്രവർത്തികൾ ദേശത്ത് വെളിപ്പെടുവാൻ കർത്താവേ സൗഹാദരം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെ കർത്താവേ അവിടുന്ന് അറിയുന്നുള്ള സ്വർഗം അവിടുന്ന് പ്രവർത്തിക്കണം. രാത്രി മകളുടെ എല്ലാവരെയും അനുഗ്രഹിക്കാണ്. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുക്രിസ്തു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചുപെടുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കർത്തലും കാവലും സഭാസ് ഇപ്പോഴും ഇപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു വന്ന പ്രിയപ്പെട്ട മേലെ ഭൂമിയിലെ സകല വിശുദ്ധന്മാരും ഇനിയും തമ്മിൽ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.